കാണുകാമാ. എന്തോ വാഹനം ഏതോ വന്നിട്ടുണ്ട്. ഓ പനിയെന്ന് വെച്ചാൽ തുള്ളുന്ന പനി, ഛർദിക്കുകയും ചെയ്തു. കുറെ ചോര എടുത്തുകൊണ്ട് പോയി പരിശോധനകൾ നടത്തിയിട്ടുണ്ട്. അതിന്റെ വിവരം എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പൊ ഭേദമുണ്ടോ? ഭേദമെന്ന് പറഞ്ഞാ ഒന്ന് കുറഞ്ഞു, അത്ര തന്നെ. അല്ല അമ്മാമ ഇപ്പൊ ഒന്ന് കാണാൻ പറ്റുമോ? പകലേ പറ്റണില്ല, പിന്നല്ലേ ഈ പാതിരാത്രി. ആ കണക്കെഴുത്ത് മേനെ പഠിക്കാൻ കാവലാ. കമ്പി കിട്ടിയപ്പോ ഞാൻ കരുതി വളരെ സീരിയസ് ആയിരിക്കും. ഈ പനിയും ജലദോഷമൊക്കെ വരുമ്പോ എന്തിനാ എന്നെ നമ്മളെയൊക്കെ വെറുതെ ബുദ്ധിമുട്ടിക്കുന്നത്? അല്ല ഇന്നത്തെ കാലത്ത് പനിയെന്നല്ല, ഒന്ന് തുമ്മുന്നത് പോലും പേടിക്കണം. എന്തെങ്കിലും സംഭവിച്ചു പോയാൽ നാളെ പരാതി പറയരുത്. മേനിവിടെ ഉണ്ടായിട്ടും ഞങ്ങളെ ഒന്ന് അറിയിച്ചില്ലല്ലോ എന്ന്. കേടത്തിൻ കുട്ടികളും എല്ലാരും ഇവിടെ ഇല്ലേ? അല്ലാതെ ഇവിടെ പോകാൻ എല്ലാവരും ഉണ്ട്. കുഴിക്ക് കാലുകെട്ടിയിരിക്കണ മതിലകത്ത് ചെറിയച്ചൻ തമ്പുരാൻ വരെ ചെറുമകൻ ബാലരാമനെയും കൂട്ടി ഇങ്ങോട്ട് എഴുന്നള്ളിയിട്ടുണ്ട്. അപ്പോ മദ്രാസിൽ നിന്നും സുഭദ്രാവർമ്മയെത്തി. ഇനിയിപ്പോ ആരെങ്കിലും ഉണ്ടോ എത്താൻ? ജാനകിക്കൊരു മകനുണ്ടായിരുന്നല്ലോ ബാംബേക്കാരൻ, ഒരു കർമ്പൻ വർമ്മ, അവനെത്തിയോ? ഇല്ലാന്ന് തോന്നുന്നു. പൂട്ടുപുരയിൽ അങ്ങനെ ഒരാളെ കണ്ട ഓർമ്മയില്ല. ഏയ് വരാണ്ടിരിക്കില്ല മുത്തശ്ശ. അമ്മാവൻ തിരുമനസ് തട്ടിപ്പോകുന്നതിന് മുമ്പ് നമ്മുടെ കാര്യം ഒന്ന് പറയണ്ടേ? പറയണം, വരട്ടെ വരട്ടെ. ഒരു വാഹനം വന്ന ശബ്ദമല്ലയോ കേട്ടത്? അതെ ഓട്ടോറിക്ഷയാണ്. അത് അയാളാവണമല്ലോ. ആരെ? ജാനകിയുടെ മകൻ. നിന്നെ നോക്കി നോക്കി കണ്ണു കഴിച്ചു. ഉച്ചക്ക് വരുമെന്നല്ലേ പറഞ്ഞിരുന്നത്? കൊച്ചിയിൽ ഇറങ്ങേണ്ട വിമാനം അങ്ങ് തിരുവനന്തപുരത്തായിരുന്നു ഇറങ്ങിയത്. അവിടുന്ന് ഒരു ബസ് പിടിച്ചു വരിക. ട്രെയിനിന് വന്നാ മതിയായിരുന്നു. ഇതിപ്പോ കാശത്രയാ പോയത്. അത് പോട്ടെ, അമ്മാമയ്ക്ക് എങ്ങനെ ഇരിക്കുന്നു? കുറവുണ്ടെന്നാ പറയണേ. സത്യാവസ്ഥ ആരോട് ചോദിച്ചാ മനസ്സിലാക്കുക? അമ്മ അച്ഛനും അമ്മാമയുടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നല്ലോ. അതെങ്ങനെ? കേറി ഒന്ന് കാണാൻ സമ്മതിച്ചത് ഒരേ ഒരു പ്രാവശ്യ. അതെന്താ? ഏട്ടൻ തിരുമനസിന് പ്രായം ഏറും തോറും വാശിയും ശുദ്ധിയും വർദ്ധിച്ചു വരികയാ. ഇപ്പൊ നമ്മോടൊന്നും ഒരു താല്പര്യവും ഇല്ല. മഹാരാജാവിനേക്കാളും പ്രൗഢി സെക്രട്ടറി രാമമേനോനാ. പിന്നെങ്ങനാ? ഏട്ടൻ എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുമ്പ് കുറച്ച് പണമോ ഭൂമിയോ എന്തെങ്കിലും കിട്ടിയാ നമ്മുടെ ഗുപ്തന് കൊള്ളാം. ഓരോരുത്തർക്കും ഉള്ള മഹാ ഏട്ടൻ തിരുമനസ് കൊണ്ട് എഴുതി വെച്ചിട്ടുണ്ടെന്ന് ആ കണക്കെടുത്ത് വേണോ പറഞ്ഞല്ലോ. പക്ഷെ ഏട്ടന്റെ കാലശേഷം കിട്ടൂന്ന് മാത്രം, അല്ലാണ്ട് ആർക്കും കൊടുക്കാനാ? മക്കളോ ഇല്ല. വല്യം പ്രാട്ടിക്കാണെങ്കിൽ പണത്തിന്റെ സ്വത്തിന്റെ ഒരു കാര്യമില്ല. നമുക്ക് കഷ്ടിക്കുള്ള വഹ വെച്ചിട്ടുണ്ടാവും, അത് ഉറപ്പാ. എന്താ ഉറപ്പ്? ഉറപ്പുണ്ട്. മറ്റാർക്ക് കൊടുക്കുന്നതിലും അസാരം കൂടുതലേ നമുക്ക് വയ്ക്കൂ. എന്താച്ചാ, ഏട്ടൻ തിരുമനസ് കൊണ്ട് കലയെയും കലാകാരന്മാരെയും ബഹുമാനിക്കണ ആളാ. പിന്നെ ഇവിടെ സംബന്ധം ചെയ്തൊരു ബ്രാഹ്മണൻ ഞാൻ ഒരാളേ ഉള്ളൂ. ഇപ്പോഴും നല്ല നേരാണെങ്കിൽ ഒരു പദം ആടി കാണിച്ചാൽ ഉടനെ തരും പാരിതോഷികം. ദാ ഈ മോതിരം, ഓർമ്മയുണ്ടോ? എന്റെ രൗദ്രഭീമനെ അദ്ദേഹം മനസ്സറിഞ്ഞ് പ്രസാദിച്ചതാ. നിങ്ങളുടെ വിചാരമൊക്കെ മണ്ടത്തരാ. എന്റെ ഈശ്വര, ഇങ്ങനൊരു ബുദ്ധിയില്ലാത്ത നമ്പൂരിയാണല്ലോ എന്റെ ഏട്ടൻ കണ്ടുപിടിച്ചു തന്നത്. രാജവംശത്തിൽ ചരിച്ചെങ്കിലും ബുദ്ധിയില്ലാത്ത തനിക്ക. താനും തന്റെ സഹോദരിമാരും അവരുടെ ഭർത്താക്കന്മാരും ഇങ്ങനെ വട്ടം ചുറ്റിന് എന്തിനാന്നേ ഏട്ടൻ തിരുമനസ് നന്നായിട്ട് അറിയാം. സ്വത്തിനും പണത്തിനും ഒന്നും അതിമോഹമില്ലാണ്ട് ഒതുങ്ങി നിന്നാൽ നമ്മളോട് ഇഷ്ടമുണ്ടാവും ഏട്ടന്. പിന്നെ ഒരു കലാകാരൻ എന്നുള്ള ബഹുമാനവും. മനസ്സറിഞ്ഞ് എന്തെങ്കിലും തരുന്നത് നമുക്ക് തന്നെയായിരിക്കും ഉറപ്പാ. തണുക്കണുണ്ടോ അമ്മയ്ക്ക്? തല ഒന്നുകൂടെ തോർത്തിക്കോളൂ സരസ്വതി, ഞാൻ ആ കുങ്കുമ ചെപ്പൊന്ന് എടുക്കട്ടെ. കുങ്കുമം ഞാൻ എടുക്കാം. ഞാൻ തോർത്തിയ വല്യംപ്രാട്ടി രാവിലെ തന്നെ ദേഷ്യം പിടിപ്പിക്കണ്ട. മതി, ഉണ്ണി വരാറായി. വരുമ്പോ മട്ടുപ്പാവി കാത്തു നിന്നില്ലെങ്കിൽ അത് മതി മോഹം കറുപ്പിക്കാൻ. കുട്ടി കണ്ടിട്ടില്ലല്ലോ ഉണ്ണിയെ. ഇല്ല. നമ്മളെയൊക്കെ പറ്റിക്കുക,
വികൃതി തരാമന്റെ കൂടെ പറപ്പ. എത്ര നാളായി ഞാനിങ്ങനെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്. താ വരണോ ഉണ്ണി? മോർണിംഗ്. അത് ഗുപ്തൻ തമ്പുരാനാ? ഏ, മാധു തമ്പുരാട്ടിയുടെ മകൻ ഗുപ്തൻ തമ്പുരാൻ. പോകാൻ പറയൂ. ഉണ്ണി ഇന്നും വരില്ല അല്ലേ? ഒരിക്കൽ ഒരിക്കൽ വരും. തിരുമനസ്സുണർന്നു. കുട്ടിയെ വിളിക്കണമെന്ന് കാര്യസ്ഥം വന്ന് പറഞ്ഞു. അതെ, ഉദയനാപുരം പാലസ് സെക്രട്ടറി രാമേനാണ്. ഇല്ല, ബെഡ് റെസ്റ്റ് ആണ്. ഇല്ല, അതെ, സോറി, ബുദ്ധിമുട്ടാണ്. ഞാൻ പറഞ്ഞോളാം. വലഞ്ഞല്ലോ. അല്ല മേനെ, ഞങ്ങളൊക്കെ ബന്ധുക്കളല്ലേ. ഞങ്ങളോടൊക്കെ എന്താ എത്ര വലിയ ശത്രുത? ഒന്നുമില്ല, എന്നോട് വിരോധം തോന്നിട്ട് ഒരു കാര്യമില്ല. അവിടെന്ന് കൽപ്പിക്കുന്നതേ എനിക്ക് അനുസരിക്കാൻ നിവൃത്തിയുള്ളൂ. ആരെയും മുകളിലേക്ക് കയറ്റി വിടണ്ടെന്നാണ് അവിടുത്തെ ഓർഡർ. ഇന്നലെ കളക്ടർ ഒന്ന് കണ്ടിട്ട് പോയി. സ്വന്തം സഹോദരിമാർക്കും അനന്തരവന്മാർക്കും ഒന്നും മുഖം കാണിക്കാൻ അനുവാദം ഇല്ല. ഇതിന് മാത്രം എന്ത് തെറ്റാ ഞങ്ങൾ ചെയ്തത്? ഏട്ടത്തി പിന്നെ ഇവിടെ താമസിക്കുന്നതാ. സുഖമില്ലാന്ന് കമ്പി കിട്ടിയപ്പോ ഉടുത്ത സാരിയോട് ഇറങ്ങി പോന്നതാ. അതും കാറില്. മദ്രാസിൽ നിന്ന് ഇവിടെ വരെ വരാൻ എത്ര റുപ്യ കാർ വാടക എന്ന് അറിയോ മേനെ? എത്ര ആയാലും വൗച്ചർ തരാമെങ്കിൽ കണക്ക് കൊള്ളിച്ച പണം അങ്ങോട്ട് മേടിച്ചു തരാം. പോരെ, അത്ര പിച്ചകളൊന്നുമല്ല ഞങ്ങള്. ഏട്ടൻ തിരുമനസിന്റെ സ്വത്ത് കണ്ട് മോഹിച്ചല്ലേ ഞങ്ങൾ ഓടി വന്നത്. അങ്ങനെ ആയിരുന്നെങ്കിൽ ഞങ്ങൾ ഈ കൊട്ടാരത്തിൽ തന്നെ താമസിക്കുമായിരുന്നു. ഭാഗം കിട്ടിയൊക്കെ വിറ്റ് നിന്ന് മറ്റു പലരും വന്ന് കൂടിയിട്ടുണ്ടല്ലോ. അവരോട് സംസാരിക്കുന്ന പോലെ ഞങ്ങളോട് സംസാരിക്കരുത്. അങ്ങനെ വന്നുകൂടിയതൊന്നും അല്ല കേശവ പിള്ളേർ പറയരുത്. ഏട്ടൻ തിരുമനസ് കൊണ്ട് വിളിച്ചു വരുത്തി താമസിപ്പിച്ചിട്ടുള്ളതാ. ഏട്ടനെ കുറിച്ച് ആലോചിക്കാനും വിഷമിക്കാനും ഞങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങളൊക്കെ അന്യനാട്ടിൽ സുഖിച്ച് ജീവിക്കുന്നവരല്ലേ. ഇനി നിങ്ങൾ ആരും കഷ്ടപ്പെടണമെന്നില്ല. ഞാൻ നോക്കിക്കോളാം എന്റെ ഏട്ടന്റെ കാര്യം. ദേ, ഞാൻ ഇനി തിരിച്ച് മദ്രാസിക്കില്ല കേട്ടോ. ഇത് ഞാൻ പണ്ടേ പറയാറുള്ളതാ, നമ്മളിവിടെ ഇല്ലെങ്കിൽ അമ്മാമയുടെ കാര്യങ്ങൾ നോക്കാനും അന്വേഷിക്കാനും ആരും ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാനും ഈ കൊട്ടാരം വിട്ട് എങ്ങടും പോണില്ല. അപ്പൊ നിന്റെ പഠിപ്പ്? പഠിപ്പൊക്കെ പിന്നെ, അമ്മാവൻ തിരുമനസിൽ കഴിഞ്ഞാൽ മറ്റെന്തോ ഉള്ളൂ. സുഖമില്ലാന്ന് കേട്ടപ്പോ ഞാൻ ആകെ അങ്ങ് നടങ്ങിപ്പോയി. ഉള്ളി ഉണ്ടെങ്കിൽ കണ്ണിലോട്ടെ അയാളൊന്ന് ഭംഗിയായിട്ട് കരഞ്ഞോട്ടെ. പരിഹസിക്കൊന്നും വേണ്ട കേട്ടോ. ഏട്ടന്റെ കാലം കഴിഞ്ഞ അടുത്ത ഹൈനസ് ഇവനാ. അത് മുന്നിൽ കണ്ട ഏട്ടൻ തന്നെ ഇവന് രാജരാജവർമ്മ എന്ന് പേരിട്ടിരിക്കണേ. ഉദയവർമ്മയ്ക്ക് ശേഷം ആരാ ഹൈനസ്? സുഭദ്രയുടെ മകനോ? അനന്തരവന്മാരിൽ മൂത്തയാള് ഞാനാ. അത് മാത്രമല്ല, ശൂദ്രന്മാരായിട്ടുള്ള വേളിയിൽ ഉണ്ടായതല്ല അവൻ. അവന്റെ അച്ഛൻ ആറ്റിങ്ങൽ കൊട്ടാരത്തിൽ അസൽ വർമ്മയാ. എന്റെ ഭർത്താവ് ശൂദ്രനാണെങ്കിലും നല്ല പഠിപ്പും അന്തസ്സും ഉള്ളവനാ. അല്ലാണ്ട് ഏട്ടത്തിയുടെ ഭർത്താവിനെ പോലെ ഗതിയില്ലാത്തവനൊന്നും അല്ല. ഒന്ന് നിർത്തണുണ്ടോ? വെറുതെ അല്ല അദ്ദേഹം ഒന്ന് കാണാൻ പോലും സമ്മതിക്കാത്തത്. ദേ, ഇനിയും കലഹിക്കാനാണ് ഭാവമെങ്കിൽ ഞാൻ ഇപ്പൊ ചെന്ന് തിരുമനസിനോട് പറയും. പിന്നെ ഒരെണ്ണത്തിന് ഈ കൊട്ടാരത്തിന്റെ മതിൽക്കകത്തേക്ക് ഇങ്ങോട്ട് കയറ്റില്ല ഞാൻ പറഞ്ഞേക്കാം. കുട്ടി ഇത് എവിടെയായിരുന്നു? അമ്മയുടെ അടുത്തായിരുന്നു. കൊറേ നേരമായി തിരുമനസ് അന്വേഷിക്കാൻ തുടങ്ങിട്ട്. അങ്ങോട്ട് ചെല്ലു. കണ്ട ശൂദ്രച്ചികൾക്ക് എന്തിനും അവകാശമുണ്ട്. മഹാരാജാവിനെ അച്ഛാന്ന് വിളിക്കുന്നു, മഹാറാണി അമ്മയെന്ന് വിളിക്കുന്നു. ഒരേ രക്തത്തിൽ പറഞ്ഞ നമ്മള് പുറത്ത് അന്യര്. പുറത്ത് എന്ന് പറഞ്ഞുവല്ലോ, എന്നേക്കായിട്ട് പുറത്താകാൻ വലിയ താമസമില്ല. എല്ലാരും മനസ്സിലായിക്കൊള്ളീൻ. ശംഭോ മഹാദേവ. ഉണർന്നു എന്ന് പറഞ്ഞു. ഉണർന്നു, വീണ്ടും ഒന്ന് മയങ്ങി. മരുന്ന് കൊടുത്തില്ലേ? ഇല്ല, മയങ്ങിയതുകൊണ്ട് പിന്നെ വിളിച്ചില്ല. കുട്ടി വന്നിട്ട് ഉണർത്താം എന്ന് കരുതി. അച്ഛാ, അച്ഛാ, പനി ഒട്ടും ഇല്ല. കുട്ടി എവിടെയായിരുന്നു? അമ്മയുടെ അടുത്തുണ്ടായിരുന്നു. കാത്തിരിപ്പൊക്കെ കഴിഞ്ഞോ? ഞാൻ കട്ടിലി കൊണ്ട് കിടത്തിയിട്ടാ പോന്നത്. ഇന്ന് ഇത്തിരി കരഞ്ഞു. ഇന്നലെ തീരെ ഉറങ്ങാൻ പറ്റിയില്ല. രാത്രി വണ്ടികൾ വരികയോ പോവുകയൊക്കെ ചെയ്തു. താഴെ വലിയ കോലാഹലം കേട്ടുല്ലോ. എല്ലാരും എത്തിയിട്ടുണ്ട്. ഞാൻ തന്നെയാ മദ്രാസിലും കോട്ടയിലും. ആരാ ഇതൊക്കെ ചെണ്ട കൊട്ടി നാട് മുഴുവൻ അറിയിക്കാൻ പറഞ്ഞത്? സുഖമില്ലാണ്ട് കിടക്കുമ്പോഴും ഒരു സമാധാനം തരില്ല എന്ന് വെച്ചാൽ
തിരുമനസ് മാപ്പാക്കണം. തലകർക്കും ഛർദിയും വന്നപ്പോ ഞാനങ്ങ് ഭയന്നു പോയി. ഓ, ഇതോടെ എല്ലാം കഴിഞ്ഞു എന്ന് വിചാരിച്ചു അല്ലേ? തിരുവിളക്കേട് ഉണ്ടാവരുത്, സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. തമ്പുരാട്ടിമാരെ മാത്രം അറിയിച്ചിട്ടുള്ളൂ. അപ്പൊ പത്രത്തിൽ വന്നതോ? അതും അടിയന് പറ്റിയൊരു തെറ്റാണ്. ഒന്ന് തുമ്മിയാൽ അതും വാർത്തയാക്കണോ? ഫോൺ അങ്ങനെ ചെലച്ചോണ്ടിരിക്കുക. ആ രാമമേനോൻ മറുപടി പറഞ്ഞു തോറ്റു. മന്ത്രിമാരെ വിളിക്കണു, MLA മാരെ വിളിക്കണു. ഇനി ഉണ്ടാവില്ല. തന്റെ ഇഷ്ടത്തിന് താൻ ഒന്നും ചെയ്യണ്ട. ഞാനോ മേനോ പറയണത് മാത്രം ചെയ്താ മതി. മനസ്സിലായില്ലേ കുഞ്ഞീഷ? അടിയൻ, ആ എനിക്ക് പോവാ. പെങ്ങന്മാരും മരുമക്കളും ഒക്കെ വന്നിട്ടുണ്ട്. അവര് കാണണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുക. എന്തിന്? ഇതുവരെ കണ്ടതൊന്നും പോരെ. കാണണത്രേ. തലയ്ക്ക് സ്ഥലയില്ലാത്ത ഒരെണ്ണമുണ്ട് ഇവിടെ. അതിനെ ആർക്കും കാണുകയും വേണ്ട, കേൾക്കുകയും വേണ്ട. ദൂരെ സ്ഥലങ്ങളിൽ നിന്നൊക്കെ വന്നിട്ട് എങ്ങനെയാ കാണണ്ടെന്ന് പറയാ? മരിച്ചിട്ട് വന്നാ മതിയല്ലോ. എല്ലാവർക്കും ഉള്ളത് എഴുതി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞോളൂ. ശല്യങ്ങള്, അവസാനം അനാഥാകാൻ പോണത് ഭാഗീരഥിയാ. എന്റെ കാലം കഴിഞ്ഞാലും അവളെ മറക്കരുത് കേട്ടോ. പ്രസവിച്ചില്ലെങ്കിലും അമ്മയെന്ന് വിളിച്ചാ ശീലിച്ചത്. അമ്മയായിട്ട് തന്നെ കരുതണം. കരുതും, എനിക്കറിയാം. വളർത്തുമകളല്ല, മകളായിട്ട് തന്നെ അച്ഛൻ കണ്ടിട്ടുള്ളൂ. മേനെ ഒന്ന് കുടിച്ചാലോ? വിരോധമില്ല, പക്ഷെ ഇന്ന് തന്നെ വേണോ? വേണം. ഇപ്പോഴത്തെ ഈ സുഖമില്ലായ്മയൊക്കെ കുളിക്കാഞ്ഞിട്ടാ. എന്നിട്ട് മതി മരുന്നും പ്രാതലും ഒക്കെ. നളചരിതത്തിൽ കലാമണ്ഡലം പപ്പുക്കുട്ടി ആശാന്റെ ദമയന്തി പൂറിക്കണ പോലെ തന്നെ. ചോന്നുല്ലോ മുഖം. എന്തിനാ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? ഉപദ്രവിക്കേ? രാധ എന്താ ഇങ്ങനെ പറയണേ? ഇട്ടം കൊണ്ടല്ലേ പറഞ്ഞേ? എന്നെ ഇഷ്ടപ്പെടണ്ട, ഒന്ന് പോകൂ. മാധു തമ്പുരാട്ടി കണ്ട ചീത്ത മുഴുവൻ ഞാൻ കേൾക്കണം. രാധ എന്ന അമൂല്യ പുഷ്പത്തിന് ചുറ്റും പ്രണയപരവശനായി പറക്കുന്ന വണ്ടാണ് ഞാൻ. ഒരു ഭൃംഗം. ആ ഭൃംഗം. ഹലോ മിസ്റ്റർ ഭൃംഗം. പാഞ്ചാലി പരിണയമോ നളദമയന്തിയോ, ഏത് കഥയാണ് ആടുന്നത്? എങ്ങടോ ഓടണേ, അവിടെ നിക്കടി. തമ്പുരാക്കന്മാരുടെ മുന്നിൽ ആടാനും കൊഴയാനും ഒന്നും നിക്കണ്ട. അവസാനം എന്തെങ്കിലും സംഭവിച്ചാ കണ്ണീർ ഒലിപ്പിച്ചിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. ഞാനൊന്നും പറയാൻ നിന്നില്ല തമ്പുരാൻ. വിശദീകരണം ഒന്നും വേണ്ട. മൂന്നാല് ആൺകുട്ടികൾ അവിടെ വേറെ വന്നിട്ടുണ്ട്. കളങ്കമില്ലാത്ത കുട്ടികളാ. അവരെ കണ്ണു കാണിക്കാനും ചിരിക്കാനും ഒന്നും നിക്കണ്ട. വഴക്കൊന്നും പറയണ്ട എന്റെ മാഷവി. പൊക്കോട്ടെ പാവം. പാവം പാവമാണെങ്കി വിളിച്ച് കൂടെ താമസിപ്പിച്ചോളൂ. പൂങ്കണ്ണീർ ഒന്നും ഒലിപ്പിക്കണ്ട. കള്ളക്കരച്ചില്. എന്താ എടുത്തേ? തള്ളയുടെ സ്വഭാവം എടുത്തു തുടങ്ങിയിരിക്കുക. ഞാൻ പറയാ നമ്മുടെ മക്കളുടെ അടുത്തൊന്നും എടുക്കണ്ടാന്ന്. പണ്ട് തള്ള തന്തയില്ലാത്ത കുട്ടിയേയും വയറ്റിലിട്ട് നടന്നപ്പോഴും തമ്പുരാക്കന്മാർക്കായിരുന്നില്ലേ ചീത്തപ്പേര്? അവസാനം വിളിച്ചേർത്ത് ചോദിച്ചപ്പോഴല്ലേ കറവക്കാരൻ ആരുടെ പേര് പുറത്തു വന്നത്? ഞാൻ പൊയ്ക്കോട്ടെ തമ്പുരാട്ടി. എന്നിട്ടുള്ളതില്ലാതൊക്കെ കൂടി ഏട്ടൻ തിരുമലത്തെ എടുത്തു പോയി പറഞ്ഞു കൊടുക്ക. ഉദയനാപുരം കൊട്ടാരത്തിലെ രാജകുമാരിയല്ലേ നമ്മുടെയൊക്കെ ഒരു ഗതികേടേ. അടിച്ചു കളിക്കാൻ നിന്ന പാറുകുട്ടി ഒരപ്പരെ പിഴച്ചു പറ്റിട്ട് പോയ കുട്ടിക്ക് ഇപ്പൊ നമ്മളെക്കാളും സ്ഥാനം എവിടെ? എന്തിനാ മറ്റുള്ളവരെ പറയുന്നേ? നമ്മുടെ ഏട്ടൻ തിരുമനസിനെ തന്നെ പറഞ്ഞാ മതി. ഏട്ടൻ തിരുമനസിന് കാര്യങ്ങൾ എല്ലാം അറിയാം. വിവാഹ പ്രായമെത്തിയ രണ്ട് പെമ്മക്കളുണ്ട് ഞങ്ങൾക്ക്. ആ ശൂദ്രജി പെണ്ണിന് കൊടുക്കുന്ന സ്ഥാനമെങ്കിലും സ്വന്തം അനന്തരോൾമാർക്ക് കൊടുത്തൂടെ? എത്ര നേരത്തെ വേളി കഴിച്ച് വിടേണ്ടതാ എന്റെ കുട്ടികളെ. അതും ശരിയാണ്. നീലഗിരിയിലെ എസ്റ്റേറ്റ് എന്നെ ഏൽപ്പിച്ചാൽ ഇതിലും ഭംഗിയായിട്ട് ഞാൻ നോക്കി നടത്തില്ലേ? സെക്രട്ടേറിയറ്റിൽ ഉദ്യോഗസ്ഥനായിരുന്ന രാമമേനന് തേയിലത്തോട്ടത്തെ പറ്റി എന്ത് മണ്ണാങ്കട്ടി അറിയാം. അമ്മാവൻ നമ്മളെയൊക്കെ ശത്രുക്കളായിട്ടാ കാണണേ. എന്റെ മോൻ ബോംബെയിൽ പോയി കഷ്ടപ്പെടേണ്ട വല്ല കാര്യമുണ്ടോ? അതുകൊണ്ട് ചെറിയച്ചൻ ഏട്ടനോടൊന്ന് പറയണം. ഞങ്ങൾക്ക് എന്തെങ്കിലും തരാൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ അത് ഇവിടെ നേരത്തെ തരാൻ. ഞാൻ എങ്ങനെ പറയും? ചെറിയച്ചനെ പറഞ്ഞാൽ എന്താ? അച്ഛന്റെ സ്ഥാനല്ലേ. അതല്ല, ആ ബാലരാമന് നാലഞ്ചേക്കർ സ്ഥലം ഇഷ്ടദാനമായി ചോദിക്കാൻ ഒരുങ്ങിയിരിക്കാ ഞാൻ. അതിന്റെ ഇടയില് ഇതെങ്ങനെ ചോദിക്കും? ഓഹോ, അത് ശരി. അപ്പൊ വെറുതെ അല്ല ചെറുമോനെ കൊണ്ട് ഇങ്ങോട്ട് എഴുന്നള്ളിയത്. ഞങ്ങളൊക്കെ അവകാശപ്പെട്ടതാ ചോദിക്കണേ. മുത്തശ്ശന് ഏത് വകുപ്പിലാണ് ഇഷ്ടദാനം? പറഞ്ഞു വന്നാ നമുക്ക് ആർക്കും ഇല്ല അവകാശം. എല്ലാവരുടെയും ഭാഗം തിരിഞ്ഞത് തന്നെയാ. ഉദയവർമ്മ കഷ്ടപ്പെട്ടുണ്ടാക്കിയതായി സ്വത്തൊക്കെ. അതുകൊണ്ട് അവകാശത്തിന്റെ കഥയും പറഞ്ഞു തന്നാ ആർക്കും ഒന്നും കിട്ടാണ്ടാവും. ഒരു തരി മണ്ണ് ധരിക്കില്ല. അത് ഞാൻ വിചാരിച്ചാൽ നടക്കും. മൂത്ത് തരച്ചിട്ടും ദുഷ്ടബുദ്ധിക്ക് ഒരു കുറവില്ല. രവി, എന്താ ഇത്? ഗുരുത്വദോഷം പറയുന്നോ? ചെറിയ ക്ഷമിക്കണം, അവൻ ബോധമില്ലാണ്ട്. ബോധം കൂടിയിട്ടാ
നന്നല്ല, നാക്ക് ആയുസ് കുറയ്ക്കും. എത്തിയിട്ടുണ്ടല്ലോ ആരൊക്കെ? നാലഞ്ച് ദിവസമായിട്ട് ഈ ശല്യം ഇല്ലാണ്ടിരിക്കുകയായിരുന്നു. ആരാ? ആരാണാവോ, ദിവസം ഉണ്ടാവുമല്ലോ ആരെങ്കിലും. അത് രാമനാട്ടുകാരൻ അനന്തമൂർത്തിയുടെ ശബ്ദമാണല്ലോ. സന്തോഷായി. ആ ക്ഷീണവും മടുപ്പും ഒക്കെ മാറി.
കുഞ്ഞിഷ അടിയൻ ആ എടുത്തു കൊടുക്കുക. ഓ ഭാഗ്യാണേ, അല്ലെങ്കിൽ അസുഖം കഴിഞ്ഞ് കുളിച്ച അന്ന് തന്നെ അവിടുന്ന് വരാനും ഒരു കീർത്തനം കേൾക്കാനും ഒക്കെ ഭാഗ്യം ഉണ്ടാവുമോ? വിചാരിച്ചതല്ല. ഞാനും മുൻകൂട്ടി വിചാരിക്കാത്തൊരു വരവാ. അസുഖാണെന്നറിഞ്ഞിരുന്നെങ്കിൽ വന്ന് ശല്യപ്പെടുത്തില്ലായിരുന്നു. ഏയ് നന്നായേ ഉള്ളൂ. ഏതായാലും ഇന്ന് ഇനി യാത്ര വേണ്ട. അത്താഴമൊക്കെ കഴിച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിരിക്കാം കുറച്ചു നേരം. ഇതാ സന്തോഷമേ ഉള്ളൂ. മാപ്പാക്കണം, രാത്രി അധികനേരം ഉറക്കളിക്കരുതെന്ന്. ഓ ഇല്ലില്ല, വിഷയം സംഗീതമാവുമ്പോ നേരം പുലരുന്നത് വരെയാണല്ലോ നമ്മുടെ പതിവ്. ഇന്നത് വേണ്ട എന്നവൾ പറയായിരുന്നു. മനസ്സിലായില്ലേ? എന്റെ മകളാണ്. ഉവ്വ് ഒരിക്കൽ പറയണ്ടായി, നൃത്തം പഠിക്കണ്ടല്ലേ. എന്നാൽ വിശ്രമിച്ചോളൂ. കുഞ്ഞിഷ അടിയൻ വന്നോളൂ. പക്കമേളക്കാർക്ക് കോടിയും ലക്ഷ്യം കൊടുക്കാൻ മറക്കണ്ട കുഞ്ഞിഷ. ഓ ഊണൊക്കെ കാലായില്ലേ, കുളിച്ചു വരുമ്പോഴേക്കും കാലാവും. എല്ലാരും ഉണ്ടല്ലോ. എന്താ ചെറിയച്ഛ, ക്ഷേമം തന്നെയല്ലേ? നമ്മുടെ ബാലരാമനും ഉണ്ട് കൂടെ. എനിക്ക് ഒരു സ്വകാര്യം പറയാനുണ്ട്. മരുന്ന് കഴിക്കാൻ സമയമായി, കുറച്ചു ദിവസം ഉണ്ടല്ലോ, സൗകര്യമായിട്ട് സംസാരിക്കാം. അല്ല എനിക്ക് പറയാനുള്ള. പോയി വന്നിട്ടൊന്നും മുഖം കാണിക്കാൻ പോലും ഏട്ടൻ അനുവദിച്ചില്ല. കരയാതെ, എല്ലാരും വന്നു എന്നറിഞ്ഞു സന്തോഷായി. എന്തിനാ കേശവപിള്ളെ ഒരു കാര്യവും ഇല്ലാത്ത കാര്യത്തിന് ലീവ് ഒക്കെ എടുത്ത് പണച്ചെലവ് ബുദ്ധിമുട്ട്. ഏട്ടന് സുഖമില്ലെന്നറിഞ്ഞ പിന്നെ ഞങ്ങൾ അവിടെ എങ്ങനെ സമാധാനമായിട്ടിരിക്കും? ലീവും പണച്ചെലവും ഇക്കാര്യത്തിൽ പ്രശ്നമല്ല. രാജന് എങ്ങനെ ഇവിടെ എത്തി അമ്മമ്മ കണ്ടാ മതിയെന്നായിരുന്നു. താനങ്ങ് തടിച്ചു പോയില്ലോ. അമ്പിയെ കരച്ചിലോടെ കരച്ചില്. എവിടെയാള്? മിടുക്കി പഠിക്കണുണ്ടോ നീ? അപ്പോ പോണേന് മുമ്പ് വിശദമായിട്ട് കാണാം. ഞാനും അമ്മയും അമ്പിയെ ഇനി തിരിച്ചു കൊണ്ടാന്നാ കരുതുന്നേ. അപ്പൊ ഇയാൾ അവിടെ ഒറ്റയ്ക്കാവില്ലേ? അത് സാരമില്ല, മദ്രാസ് എനിക്കും എടുത്തു. ബോംബെന്ന് രവി വന്നിട്ടുണ്ട്. സുഖമില്ലാന്ന് അറിഞ്ഞ ഉടനെ വിമാനം പിടിച്ചാവും വന്നേ ബോംബെന്ന്. ഓ താനിപ്പോ വിമാനത്തിലൊക്കെ ആയോ യാത്ര? ശരിക്കും താനിപ്പോ ഒരു ബോംബെക്കാരനായിട്ടുണ്ട്. ഞാൻ ഭയപ്പെട്ടു പോയി അമ്മാമേ. എന്താ മരിച്ചു പോയി എന്ന് വിചാരിച്ചോ? അമ്മാമേ ഇങ്ങനെയുള്ള കടുത്ത വാക്കുകൾ പറയരുത്, എനിക്കത് കേൾക്കാൻ കൂടി വയ്യ. ഞാൻ വെറുതെ നേരം പോകു പറഞ്ഞല്ലോ. എന്താ നമ്പൂരി പിന്നിൽ തന്നെ നിന്ന് കളഞ്ഞത്? നമ്മളെന്നും പിന്നിലല്ലേ നിന്നിട്ടുള്ളൂ. ഗുപ്തനെ കലാമണ്ഡലത്തിൽ ചേർക്കണമെന്നാ വിചാരിച്ചിരിക്കുന്നത്. ഏട്ടനോട് ചോദിച്ചിട്ടാകാമെന്ന് കരുതി. അമ്മാമ്മയുടെ പാരമ്പര്യം ഞാനായിട്ടെങ്കിലും നിലനിർത്തണ്ടേ? ബാക്കിയുള്ള അനന്തരവന്മാരെല്ലാം കലാബോധമില്ലാത്ത അരസ്യന്മാരാണല്ലോ. അതുകൊണ്ട് സന്തോഷായി. എന്റെ കാലശേഷം ഈ കലയും സാഹിത്യവും ഒക്കെ നിന്നു പോവോ എന്ന് പേടിച്ചിരിക്കുകയായിരുന്നു. ഏതായാലും ഇപ്പൊ ഇങ്ങനൊരു അവതാരം ഉണ്ടായല്ലോ, നന്നായി. അത് അമ്മാമ്മ ശരിക്കും പറഞ്ഞാണോ അതോ എന്നെ ഒന്ന് താങ്ങിയതാണോ? ശരിക്കും പറഞ്ഞു തന്നെയാ. എന്താ എന്നെ ഉടനെ കാണണമെന്ന് പറഞ്ഞത്? ഒരു വിശേഷമുണ്ട്. അലമാരിയിലെ ഒരു കേസിന്റെ ഫയൽ തിരഞ്ഞപ്പോ ഞാനൊരു കൂട്ടം കണ്ടു. എന്താ പല രത്നങ്ങളാണോ? ആ എന്ന് വേണമെങ്കിൽ പറയാം, സ്വത്തുവകകളുടെ ചില ഉടമ്പടി പത്രങ്ങള്. അപ്പോ പറഞ്ഞു കേട്ടതൊക്കെ ശരി തന്നെയാ. നമുക്ക് എന്തൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് വിശദമായിട്ട് നോക്കാൻ പറ്റിയില്ല. ആ കണക്കെഴുത്ത് മേനോ കൂടെ ഉണ്ടായിരുന്നു, എങ്കിലും കിട്ടിയ സമയം കൊണ്ട് ഞാനൊന്ന് ഓടിച്ചു നോക്കി. കൊട്ടാരവും കൃഷിസ്ഥലങ്ങളും എല്ലാം ജാനകി തമ്പുരാട്ടിക്കും സുഭദ്ര തമ്പുരാട്ടിക്കും മാധു തമ്പുരാട്ടിക്കും കൂടെ എഴുതി വെച്ചിരിക്കുക. അച്ഛാ നീലഗിരിയിലെ എസ്റ്റേറ്റ് നമ്മുടെ ഭാഗത്ത് പെടുത്തിയെടുക്കണം, അതിനുവേണ്ടി മറ്റു കൃഷിസ്ഥലങ്ങൾ വിട്ടുകൊടുത്താ പോരെ? അല്ല, എസ്റ്റേറ്റിന് വേറെ പ്രമാണം എഴുതിയിട്ടുണ്ട്, അത് ഭാഗീരഥി തമ്പുരാട്ടിക്കും രാധയും കൂടെ എഴുതിയിരിക്കുന്നത്. നിലമ്പൂർ ഒഴിഞ്ഞെടുക്കുന്ന ഗോകുലവും ഇവർക്ക് രണ്ടുപേരും കൂടെ എഴുതിയിരിക്കുന്നത്. തമ്പുരാട്ടിയുടെ മരണശേഷം ഇതെല്ലാം രാധയ്ക്ക് വന്നു തരും. നമ്മൾ അമ്മ വഴിക്ക് ബന്ധുക്കളാണല്ലോ എന്ന് കരുതിയാണ് ഞാൻ ഇത്തരം സഹായങ്ങൾ ചെയ്യുന്നത്. എന്റെ കഞ്ഞി വണ്ണിട്ട് താൻ പേടിക്കണ്ട, തന്റെ കാര്യം ഞങ്ങൾ ഏറ്റു. എസ്റ്റേറ്റ് കൈവിട്ടു പോയതില്ല എനിക്ക് സങ്കടം. അതെങ്ങനെ കൈവിട്ടു പോവുകയൊന്നുമില്ല, അതിനുള്ള ചില പ്ലാനൊക്കെ ഞാൻ മനസ്സിൽ കണക്കാക്കിയിട്ടുണ്ട്. ഒന്ന് നോക്കിയ എസ്റ്റേറ്റ് രാധയുടെ പേരിൽ എഴുതിയത് നന്നായി, മുഴുവൻ മൂന്നായിട്ട് ഭാഗിക്കേണ്ടി വരില്ലല്ലോ.
എനിക്കൊന്നും മനസ്സിലായില്ല. തനിക്കൊന്നും മനസ്സിലാവില്ല. എടോ, രാധ നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗമായി കഴിഞ്ഞാൽ പിന്നെ എസ്റ്റേറ്റ് നമ്മുടെ കുടുംബത്തിലേക്ക് വന്നു ചേരില്ലേ? എന്റെ ഭഗവതി, നിങ്ങളുടെ ഒരു ബുദ്ധി. ബുദ്ധി എന്റേതല്ല, ദേ ഇരിക്കുന്നു ബുദ്ധിമാൻ. തന്നെ ഒന്നും സൗകര്യത്തിന് കാണാൻ കിട്ടുന്നില്ലല്ലോ. താൻ എവിടെയാ കയറി പതുങ്ങിയിരിക്കുന്നത്? മനുഷ്യരുടെ മുമ്പിൽ വരാൻ പാടില്ല എന്ന് വല്ല നിശ്ചയമുണ്ടോ? ഇല്ല. ആ നിക്ക, ചില കാര്യങ്ങൾ സംസാരിക്കണമെന്ന് ആലോചിക്കായിരുന്നു ഞാൻ. ഇവിടെ തന്നെ ഇങ്ങനെ കൂടിയാൽ മനസ്സ് മരവിക്കില്ലേ കുട്ടി? എല്ലാവർക്കും ഒരു ജീവിതേ ഉള്ളൂ. ഈ ലോകത്തുള്ള എല്ലാ സുഖങ്ങളും ഈ ജീവിതത്തിൽ തന്നെ അനുഭവിച്ചു തീർക്കണം. വേണ്ടേ? എനിക്കിവിടെ സുഖം തന്നെയാണല്ലോ. ഇവിടെ എന്ത് സുഖം? അമ്മാമയ്ക്കും അമ്മായിക്കും മൂന്ന് നേരം വെച്ച് വിളമ്പി കൊടുക്കുന്നത്. കുട്ടിയെ ഒരു ദിവസം ഞാൻ കൊണ്ടുപോകാം ബോംബെക്ക്. അച്ഛൻ എന്നെ അന്വേഷിച്ചു. നിക്ക, നീലഗിരിയിലെ എസ്റ്റേറ്റ് രാധക്ക് ഒറ്റക്ക് നോക്കി നടത്താൻ പറ്റുന്ന് തോന്നുന്നുണ്ടോ? എസ്റ്റേറ്റോ? അതെ. ഞാനെന്തിനാ അതൊക്കെ നോക്കണേ? രാധയുടെ പേരുള്ള എസ്റ്റേറ്റ് പിന്നെ മറ്റാരെങ്കിലും നോക്കി നടത്തുവോ? നീലഗിരിയിൽ ഒരു ബംഗ്ലാവ് പണിയിപ്പിച്ച് അവിടെ കൂടിയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. നല്ല സുഖമായിട്ടുള്ള കാലാവസ്ഥ അവിടെ. എനിക്കൊന്നും മനസ്സിലാവണില്ല. ഓ, അത് ശരി. പുറകെ വന്നതാവും കുട്ടിയുടെ. അതെ, ഞാൻ ചെറിയമ്മോട് പറഞ്ഞു കൊടുക്കും താനിങ്ങനെ ചില വൃത്തികെട്ട കാര്യങ്ങളിലൊക്കെ ചെന്ന് പെടുന്നു. ഒരു വിരോധം ഇല്ല. ഇത്തരം വൃത്തികെട്ട കാര്യങ്ങളിൽ രവിയേട്ടൻ താല്പര്യം കാണിക്കാണ്ടിരുന്നാ മതി. മൂത്തവരെ ഗുണദോഷക്കാരൊക്കെ ആയോ താൻ? പോയിക്കോളൂ. സ്വത്തുക്കളുടെ കാര്യത്തിൽ ചില സെറ്റിൽമെന്റ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടു. സത്യാവസ്ഥ അറിയാനൊരാശ. കേട്ടതൊക്കെ ശരി തന്നെയാ. ബില്ലെഴുതി രജിസ്റ്ററാക്കിയിട്ടുണ്ട്. എസ്റ്റേറ്റ് ഒഴിച്ചുള്ള എല്ലാ സ്വത്തുക്കളും മൂന്ന് തമ്പുരാട്ടിമാരുടെയും മറ്റുള്ളവരുടെയും പേർക്കാണ് എഴുതി വെച്ചിരുന്നത്. എസ്റ്റേറ്റ് രാധികയ്ക്കും വലിയ തമ്പുരാട്ടിക്കും മാലയി തമ്പുരാട്ടിക്കും കൂടെ. പിന്നെ കണക്കിലൊന്നും പെടാത്ത കുറച്ച് പൊന്നും പണവും ഉണ്ട്. അത് ആർക്കും ഒരു കുറവും വരാത്ത വിധത്തിൽ വീതിച്ചങ്ങോട്ട് തരും. പക്ഷെ തമ്പുരാന്റെ കാലശേഷി കൈ കിട്ടും. അതുവരെ ജീവിക്കാനുള്ളത് മുടക്കം കൂടാതെ ഇവിടുന്ന് തരുന്നുണ്ടല്ലോ. അപ്പോ കാലശേഷമേ കിട്ടൂ അല്ലേ? മരിക്കാനൊരു യോഗം. അത് കഴിഞ്ഞാ പിന്നെ 96 വയസ്സ് വരെ യമധർമ്മന് പോലും തൊടാൻ പറ്റില്ല. അപ്പോ 96 എന്ന് കൂട്ടുന്നത് തന്നെയാ നല്ലത് അല്ലേ? അപ്പോ പിന്നെ ഇനിയും 10-36 വർഷം. അപ്പോഴേക്കും നമ്മളൊക്കെ മരിച്ച് മണ്ണടിഞ്ഞിട്ടുണ്ടാവും. നമുക്കൊക്കെ കൂടി വന്ന 5-10 കൊല്ലം കൂടി ഉണ്ട് ആയുസ്. ഇപ്പോഴേ തളർച്ചയും കിതപ്പും ഒക്കെ ഉണ്ട്. ഗുപ്ത, ഉറക്കൊളിക്കാണ്ട് പോയി കിടന്ന് ഉറങ്ങ. അമ്മാവും തിരുമനസിന്റെ സ്വത്ത് അനുഭവിക്കാന്ന് മോഹിക്കണ്ട. അച്ഛൻ നയിക്കൂ, പോകാൻ വരട്ടെ. നമുക്ക് എല്ലാവർക്കും കൂടി അമ്മാമയെ കണ്ട് സങ്കടം പറയാം. തരാമെന്ന് തീരുമാനിച്ചിട്ടുള്ള ഉടനെ തന്നെ തരണം ഞങ്ങൾ പറയാം. ചോദിക്കേ വേണ്ടു, ഉടനെ ഇങ്ങോട്ട് എടുത്തു തരും. എന്റെ ഗുപ്ത, താൻ ഇത്ര മണ്ടനായി പോയല്ലോ. അമ്മാമയെ ഇത്രയും കാലമായിട്ടും താ പഠിച്ചില്ലേ? നിധികാക്കുന്ന ഭൂതാണ് ആ കിഴവൻ. നടക്കുന്ന കാര്യം വല്ല ഉണ്ട് ആലോചിക്ക. ഒരു കേസ് കൊടുത്താലോ? കിളവനും ആ തള്ളയെ പോലെ സ്ഥിരബുദ്ധി ഇല്ല എന്ന് വരുത്തിയാ എഴുതി വെച്ചിരിക്കണ വില്ല് അസാധുവാവില്ലേ? അച്ഛാ, കേസിനും പ്രശ്നത്തിനും ഒക്കെ പോയാ ഉള്ളതും കൂടി ഇല്ലാണ്ടാവേ ഉള്ളൂ. വെറുതെ വിട്ടിത്തങ്ങൾ ഓരോന്ന് ആലോചിക്കണ്ട. അപ്പൊ പിന്നെ എന്താ ചെയ്യുക? ഒന്നും ചെയ്യാനില്ല. മൂന്ന് നേരം സുഖമായിട്ട് ഉണ്ടു ഉറങ്ങി അങ്ങോട്ട് കഴിഞ്ഞു കൂടുക അത്ര തന്നെ. കിട്ടുന്നതിൽ ഒരു ഓഹരി എനിക്കും ബാലരാമനും കൂടി തരാമെങ്കിൽ വഴി ഞാൻ പറയാം. തരുവോ? തരാം തരാം. ക്ഷത്രിയനെ, യുദ്ധം ധർമ്മമാണ്. യുദ്ധം ചെയ്യുക. യുദ്ധത്തിൽ നിഗ്രഹം പാപമല്ല. അതും സ്വന്തം അമ്മാമേ. ശ്രീകൃഷ്ണൻ മാധുരൻ കംസനെ വധിച്ച കഥ കേട്ടിട്ടില്ലേ? അർജുനൻ സ്വന്തം സഹോദരനായ കർണന്റെ നെഞ്ചത്ത് ദിവ്യാസ്ത്രം പ്രയോഗിച്ചത് കേട്ടിട്ടില്ലേ? അതൊന്നും അധർമ്മമായിരുന്നില്ല. യുദ്ധത്തിൽ പിതാവോ പുത്രനോ അമ്മാവനോ അനന്തരവനോ ആരുമില്ല. ശത്രു മാത്രമേ ഉള്ളൂ. ശത്രു.
സമയത്ത് നീ വല്ലാണ്ട് ഭയപ്പെട്ടിരിക്കുന്നു. എന്താ ഉണ്ടായി പറയാ. ഞാനൊരു സ്വപ്നം കണ്ടു. അത്രയേ ഉള്ളൂ. അച്ഛൻ സൂക്ഷിക്കണം, ശത്രുക്കളാണ് ചുറ്റും. എന്താ ഇത്, ഒരു സ്വപ്നം കണ്ടു എന്ന് വെച്ചാ ഇങ്ങനെ പരിഭ്രമിക്കണത്? അച്ഛനൊന്നും വരില്ല, ചുറ്റും ചിരിച്ചു കാണിക്കുന്ന മുഖങ്ങളൊക്കെ പൊയ്യാണെന്നറിയാം. വഹകളിലാണ് എല്ലാവർക്കും നോട്ടം. കൊടുക്കാൻ മനസ്സില്ലാഞ്ഞിട്ടല്ല ഞാനിതൊക്കെ കെട്ടിപ്പൊതിഞ്ഞ് കൊണ്ടുപോകാൻ പോണുണ്ടോ. എന്നാലും ഈ ആർത്തി കാണുമ്പോഴാ പിന്നെ ഒരു സ്ഥാനത്ത് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ മരിക്കണതിലും അച്ഛന് സന്തോഷമാണ്. പോയി കിടന്നുള്ളൂ. ആരാ ഇപ്പൊ കളിച്ചേ? ഉറക്കം വരണില്ല അച്ഛാ, ഞാനിരിക്കാം. വേണ്ട, പോയി കിടന്നോളൂ, എനിക്കിതൊക്കെ പതിവാ. രണ്ടു മാസം ലീവ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ ഇത്ര പെട്ടെന്ന് പുറപ്പെടുന്നേ? പോയിട്ട് അത്യാവശ്യമായിട്ടൊരു കാര്യമുണ്ട്, മൂന്നാല് ദിവസം കഴിഞ്ഞ് തിരിച്ചു വരും. എന്നാലേ ഏട്ടൻ തിരുമനസിനോടൊന്ന് പറഞ്ഞിട്ട് പോണം. അതിനൊന്നും നിക്കണ്ട, ബാ അന്വേഷിക്കാണെങ്കിൽ അമ്മ പറഞ്ഞാ മതി. ഓ, അങ്ങനെ പതിനല്ലേ നേരം, സമയം കളയാതെ വേഗം പുറപ്പെടെ. വേണ്ട, നീ വരണ്ട, മൂന്നാളായിട്ട് ഇറങ്ങണ്ട, ഞാൻ അവരെ കൊണ്ട് വിട്ടിട്ട് വരാം. ആ രവി വന്നിട്ടുണ്ട്. ശംഭു മഹാദേവ, പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഉദയവർമ്മ ഒരു വൃദ്ധൻ മാത്രമാണെന്ന് ധരിക്കരുത്. സ്ഥാനവും അധികാരവും ഇല്ലെങ്കിലും അയാൾ രാജാവാണ്, ആ പദവിയുമുണ്ട്. മാത്രമല്ല സർക്കാർ തലത്തിൽ ബഹുമാനിക്കപ്പെടുന്ന ആളുമാണ്. ഒരു ചെറിയ പാളിച്ച പറ്റിയാൽ നിങ്ങളെല്ലാവരും ഇരുമ്പഴിക്കുള്ളിലാണ്. ഈ പാവപ്പെട്ട അന്ധൻ രക്ഷപ്പെടും. വാർദ്ധക്യ സഹജമായ കാരണങ്ങളാലോ അല്ലെങ്കിൽ യാദൃശ്ചികമായ ഒരു അപകടം മൂലമോ ആയിരിക്കണം മരണം. കൊലപാതകമാണെന്ന് സംശയം കൂടി തോന്നാൻ പാടില്ല. അത് സാധിക്കോ? സാധിക്കണം. വെറുതെ മതിക്കാനാണെങ്കിൽ ആർക്കും ആരെയും മതിക്കാം, തനിക്കും പറ്റും. കൊണ്ടുവരുന്നയാൾ സമർത്ഥനായിരിക്കണം, ബുദ്ധിയും വൈഭവമുള്ള ആളായിരിക്കണം. കാഴ്ചയിലും പെരുമാറ്റത്തിലും ആർക്കും ഒരു സംശയവും തോന്നരുത്. അങ്ങനെയുള്ള ഒരാളെ കിട്ടിയില്ലെങ്കിൽ ഈ പദ്ധതി അങ്ങ് മറന്നേക്കും. ബോംബെയിൽ കിട്ടാണ്ടിരിക്കില്ല, അധോലോക രാജാക്കന്മാരുടെ നാടാണ് ബോംബെ. മുത്തച്ഛൻ അറിയോ അത്? ഈ അന്ധൻ എന്തറിയാൻ. ഒരു കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, ഐകമത്യം മഹാബലം. ഒരുമിച്ച് നിന്നാൽ എല്ലാവർക്കും നല്ലത്. സ്ത്രീകളോട് ഒരു കാരണവശാലും ഒന്നും പറയരുത്. കഴുത്ത് അങ്ങോട്ട് കണ്ടിച്ചാലും ഞാൻ മാധവിയോട് പറയുന്ന പ്രശ്നമില്ല. അപ്പൊ ഞാൻ പോയി വരട്ടെ മുത്തശ്ശ. വിജയ് ഭവ, വിജയ് ഭവ. മോനാണ് കണി കണ്ടത്.
തമ്പുരാൻ, തമ്പുരാൻ എവിടെയാണ്? വല്ലതും വേണോ? ജപ്പാന്റെ പുതിയ ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഇപ്പൊന്നും വേണ്ട, ഞാൻ വേറൊരാളെ അന്വേഷിച്ച് ഇറങ്ങിയതാ. മാമത്തനായിരിക്കും, എനിക്ക് ഡ്യൂപ്ലിക്കേറ്റ് തന്നെ പറ്റുള്ളൂ. അതല്ല, എനിക്ക് ആ കബീർ ദാദെ ഒന്ന് കാണണം, അത്യാവശ്യ കാര്യം. കബീർ ദാദെ? അപ്പൊ നിങ്ങൾ വിവരമൊന്നും അറിഞ്ഞില്ല. മൂപ്പരകത്തായി അകത്ത ഒരു മാർവാടിനെ കൊന്ന കേസില് ആ ഗ്യാങ് മുഴുവൻ ചെയ്യില്ല. അല്ല, ഇതെന്താ ഇപ്പൊ നല്ല നല്ല തമ്പുരാക്കന്മാർ കൂട്ടാളി ദാദന്മാരെ ഇതൊക്കെ ഒരു കമ്പനി? അത് വേറെ ആവശ്യത്തിന്. എന്താവശ്യം ഉണ്ടെന്നാലും കാര്യം തുറന്നു പറഞ്ഞോളി, നമ്മൾ ശരിയായി തരാം. അതല്ല, കബീർ ദാദ എന്നെ പറ്റുള്ളൂ എന്നുണ്ടോ? അല്ല, അങ്ങനെയല്ല. എങ്ങനെയാ ചാ പറഞ്ഞോളി, ബൊംബായിലെ ദാദന്മാർക്കാ പറഞ്ഞോ? ഇങ്ങോട്ട് പറയുന്നു. ഇതിപ്പോ നിങ്ങൾക്കാർക്കും ചെയ്യാവുന്ന കാര്യമല്ലേ ഉള്ളൂ. 10-60 വയസ്സായ ഒരു കിഴവനെ കൊല്ലാൻ ഈ ബോംബെന്ന് 2 ലക്ഷം ഉറുപ്പ്യം കൊടുത്ത ഒരാളെ കൊണ്ടുവന്ന വല്ല കാര്യമുണ്ടോ? നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അല്ല കാര്യങ്ങള്. അമ്മാമ രാജാവാണ്, സമൂഹത്തിൽ വലിയ സ്ഥാനമുള്ള ആളാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം തോന്നിയാ എല്ലാവരും അകത്താകും. അതുകൊണ്ട് വളരെ തന്ത്രപൂർവം വേണം കാര്യങ്ങൾ ചെയ്യാൻ. ചുരുക്കി പറഞ്ഞാൽ ചോര പുറത്തു വരാൻ പാടില്ല എന്നർത്ഥം അല്ലേ? ശരി, നമുക്ക് നോക്കാം. മൂപ്പര് നമുക്ക് പറ്റിയ ആളാ ചൗധരി സാഹിബ്. അയാളെങ്ങനെ അത് മതിയോ? അല്ലെങ്കിൽ അയാൾ അടുത്തിരിക്കുന്ന ആളാ സുന്ദർ സിംഗ്. അതെങ്ങനെ, രണ്ടും കണക്കാ? എങ്ങനെ വേണമെങ്കിൽ ഇപ്പൊ തന്നെ സംസാരിച്ച് ഉറപ്പിച്ച് അഡ്വാൻസ് കൊടുക്കാം. ഇയാള് വേണ്ട, ഇയാളെ കണ്ടാ തന്നെ അറിയാം ഒരു ഗുണ്ടയാണെന്ന്. ഈ കൊല്ലാനും തല്ലാനും നടക്കുന്നവരൊക്കെ പ്രേംനസീറിന്റെ അടുക്ക് ഉണ്ടാവോ? ഈ പുള്ളയിൽ കാഴ്ചക്ക് വേദനുള്ള ആളാ ചൗധരി. കൊട്ടാരത്തിൽ വന്ന് താമസിക്കുകയും മറ്റും ചെയ്യുമ്പോ ആളിന് അതിനെ പറ്റിയ ഒരു കാഴ്ചയൊക്കെ വേണ്ടേ? അങ്ങനെ എല്ലാം തഴഞ്ഞ് ലക്ഷണത്തിന് ആളെ കിട്ടണമെങ്കിൽ ഞാൻ തന്നെ അറിഞ്ഞു തരും. നല്ല മുഖശ്രീ, തമാശ പറയാതെ സംഭവം നടക്കുമല്ലോ എന്ന് പറ, അല്ലെങ്കിൽ എനിക്ക് വേറെ വല്ല വഴി ആലോചിക്കണം. ഇപ്പം കാണിച്ചെന്ന് ആരും പറ്റിയില്ലല്ലേ. പിന്നെ ഒരാളുണ്ട്, പക്ഷെ പറഞ്ഞ് സമ്മതിപ്പിക്കണം. ആരാ? ഒരു ശൈത്താനാണ്. ഓനെ കാര്യം പറഞ്ഞ് സമ്മതിപ്പിച്ച് കിട്ടിയാ റെഡിയാ. പുഷ്പം പോലെ കൊന്നു കയ്യിൽ തരും. കൊല്ലാന്ന് വെച്ചാ ആറ്റിനും കോയിനും അർക്കണേൽക്കൊന്നല്ല, വളരെ മയത്തിലും ചിട്ടയിലും ക്ലിക്ക് സംഗതി അയക്കും. അതും ആരും എവിടെയും കയറി ചെന്ന് കൊല്ലുന്ന ടൈപ്പൊന്നല്ല. പറ്റിയ പാർട്ടിയാണെങ്കിൽ തരം കിട്ടിയ കൊല്ലുന്ന് മാത്രം. കാഴ്ചക്ക് എങ്ങനെ? കാഴ്ചക്ക് നിങ്ങളെ പോലെ തന്നെ. പിന്നെ നല്ല ഒത്ത പൊക്കും നല്ല വണ്ണൊക്കെ ഉണ്ട്. പിന്നെ നിറം ഇങ്ങനെ കറുത്തിട്ടല്ല, നല്ല പൊന്നിന്റെ നിറ. പിന്നെ മോഹം ഇങ്ങനെ കൂർത്തിട്ടല്ല, റൗണ്ട് ഫിഗറാ. പിന്നെ എന്നെ പോലെ ഉണ്ടെന്ന് പറഞ്ഞത്? അത് ഞാൻ എന്റെ മൊത്തത്തിലുള്ള അഭിപ്രായം പറഞ്ഞത് മാത്രം. ഇപ്പൊ ആളെവിടെ ഉണ്ട്? ഖുദാ സെ ആർസു മേരി കഭീ യേ റാത് ന ഗുസരേ മൊഹബ്ബത് കാ ഹരേക് ലംഹാ ഹൈ മൊഹബ്ബത് കാ ഹരേക് ലംഹാ തേരി ബാഹോ മേ അബ് ഗുസരേ शबनम कभी शोला मैं मजनू तू है मेरी लैला दे दे दिल का प्यारा नजराना तू बड़ी माशाल्लाह कहे अब्दुल्ला तेरा जलवा सुभान अल्लाह कभी शबनम कभी शोला मैं मजनू तू है मेरी लैला दे दे दिल का प्यारा नजराना
तेरे आशिक किस बात का शर्माना, किस बात का शर्माना, तू सीने से लगा ले ना चलेगा बहाना, ना चलेगा बहाना, हुस्न लाजवाब है, हुस्न लाजवाब है, खुली हुई किताब है, खुली हुई दीवाने। तू बड़ी माशाल्लाह कहे अब्दुल्ला, तेरा जलवा सुभानअल्लाह, कभी शबनम कभी शोला, मैं मजनू तू है मेरी लैला, दे दे दिल का प्यारा नजराना, जाम जवानी का तू होठों से पिला दे पिला दे, रंग भरी महफिल में तू गुल नया खिला दे, ये अदाए कमाल है, ये हुनर बेमिसाल है, होठों से पिला दे, तू होठों से पिला दे, रंग भरी महफिल में तू गुल नया खिला दे, तू गुल नया खिला दे, ये अदाए कमाल है, ये अदाए कमाल है, ये हुनर बेमिसाल है, ये हुनर बेमिसाल है, ये समा जाने माने या ना माने हम तेरे मस्ताने, है बड़ी माशाल्लाह कहे अब्दुल्ला, तेरा जलवा सुभानअल्लाह, कभी शबनम कभी शोला, मैं मजनू तू है मेरी लैला, दे दे दिल का प्यारा नजराना। निगल अंदाने क्या पराना है ജീവിതത്തിൽ ഇന്നേ വരെ ഒരു കോയിനെ പോലും കൊല്ലാത്ത ഞാനൊരു മനുഷ്യനെ കൊല്ലാനാ? പടച്ചോനെ, അത് ആലോചിക്കുമ്പോ തന്നെ നമുക്ക് മേലാകെ പെരുത്ത് കയറുന്നു. നീ ഇന്നോട് പറഞ്ഞില്ലേ ഒരാളെ കൊന്നിട്ടെങ്കിലും പൈസ ഉണ്ടാക്കണം, എന്നിട്ട് കൈവിട്ടു പോയ തറവാട് തിരിച്ചു പിടിക്കണം എന്നൊക്കെ. അതൊരാശ പറഞ്ഞതല്ലേ എന്റെ ജമാലിക്ക? ആശ എടോ, വാക്ക് പറഞ്ഞ വാക്കായിരിക്കണം. നിനക്കറിയോ, ഈ ബോംബെ കാണുന്ന കോടീശ്വരന്മാരിൽ അധികം കട്ടിട്ടും കൊന്നിട്ടും കള്ളക്കാർ തടത്തിലും കാശുണ്ടാക്കി വരാ. ഞമ്മക്ക് അതിനുള്ള ധൈര്യം ഇല്ലാത്തോണ്ടാ ഇപ്പോഴും ഈ നക്കാപ്പിച്ച കച്ചവടം കൊണ്ട് നടക്കണേ. ഈ കേസ് ഞമ്മള് കേറപ്പ് കൊണ്ട് തന്ന് പടച്ചോൻ തന്നെയാണ് കരുതിയാ മതി, അല്ലാതെ ബൊമ്പായിൽ ദാദാമാരില്ലാഞ്ഞിട്ടാ. പടച്ചോൻ കൊടുത്ത ജീവനെ ഇല്ലാണ്ടാക്കാൻ നമുക്ക് അധികാരമില്ല. അപ്പൊ പടച്ചോൻ തരുന്ന 2 ലക്ഷം രൂപ പുറങ്കാലം കൊണ്ട് തടി തോർപ്പിക്കാൻ ഞമ്മക്ക് അധികാരമുണ്ടോ? അബ്ദുള്ള, നീ അങ്ങനെ ശാസ്ത്രം പറഞ്ഞാൽ നിന്റെ അടുത്തുണ്ട് ശാസ്ത്രം. നീ കഴിക്കുന്ന ഓരോ ദാനമണിയിലും നിന്റെ നാമം കുറിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഖുർആൻ പറയുന്ന പൊരുളെന്താ? ഈ 2 ലക്ഷം രൂപ നിനക്ക് തിരിച്ചാൽ തന്നെയാ. ആ 2 ലക്ഷത്തിൽ നിന്ന് നീ കുറച്ചെന്തെങ്കിലും എനിക്കെന്നാ ഞാനും ഒന്ന് കരകയറും. നീ സമ്മതിക്കും മോനെ. ഏതായാലും നീ ഈ കേസ് ഒഴിവാക്കല്ല മോനെ. ബാക്കിയുള്ള എല്ലാ വഴിയും ഞാൻ പറഞ്ഞുതരാം, ഒന്നും പേടിക്കണ്ട. വാ വാന്ന് തമ്പുരാനെ, നിങ്ങൾ ഭയങ്കര ഭാഗ്യവാൻ തന്നെ. ഒരു വിധത്തിലൊക്കെ ഞാൻ മൂപ്പരെ പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ടുണ്ട്. ഇനി എപ്പോഴാണ്, എങ്ങനെയാണ്, അതിൻ്റെ മട്ടെന്താണ്, മാതിരി എന്താണ് എന്നൊക്കെ നിങ്ങൾ തന്നെ കണ്ട് പറഞ്ഞു കൊടുത്താലേ. സമയമാകുമ്പോൾ വേണ്ടി വന്നാൽ ഞമ്മളും അങ്ങോട്ട് എത്തിക്കോളാം. എന്തേ
അയച്ചോളൂ. അയക്കടോ. ഓ ഉണ്ണി, ഉണ്ണിയല്ലേ അത്? അല്ല, പിന്നാരാ? അറിയില്ല. അതെ, ഉണ്ണി തന്നെയാ. ഉണ്ണി പേടിക്കണ്ട, അമ്മായിയാണ്, നല്ല ഭട്ട. കണ്ടോ, അവൻ പിണങ്ങി നിക്കുക. ഉണ്ണി അമ്മേ. എന്താ ഉണ്ണി ഇത്? അമ്മയോട് ഇത്രക്ക് സ്നേഹം ഇല്ലാണ്ടായോ നിനക്ക്? കാത്തു കാത്തിരുന്ന് എന്റെ കണ്ണു കഴിച്ചു. അമ്മ, ഇത് ഉണ്ണിയൊന്നുമല്ല, എന്റെ ഒരു സ്നേഹിതനാണ്. നുണ പറയരുത്, കൊല്ലും ഞാൻ നിന്നെ. എല്ലാരും കൂടി എന്റെ ഉണ്ണിയെ ഒളിച്ചു വെച്ചിരിക്കായിരുന്നല്ലേ. വരൂ ഉണ്ണി, അമ്മയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എന്റെ ഉമ്മ അല്ല അമ്മ, ഞാൻ നിങ്ങളുടെ മകനല്ല. എന്താ തമ്പുരാനാ ഇത്? അമ്മേ ഇങ്ങോട്ട് വരൂ, ഇത് ഉണ്ണിയല്ല. ആര് പറഞ്ഞു? കുട്ടി കണ്ടിട്ടില്ലല്ലോ ഉണ്ണിയെ. ഇത് എന്റെ ഉണ്ണി തന്നെയാ. വരൂ ഉണ്ണി. വലഞ്ഞല്ല എന്റെ. വരൂ ഉണ്ണി. അമ്മയെ വിടൂ. വരൂ രാധിക, അകത്ത് കൊണ്ടുപോ. അമ്മേ നമ്മുടെ ഉണ്ണിയാ, അവനെ എനിക്ക് വിട്ടുതരൂ, അവനെ എനിക്ക് വിട്ടുതരൂ. അമ്മേ ഉണ്ണി ഭാഗീരഥി അകത്ത് പോകാനാ പറഞ്ഞത്. എന്റെ ഉണ്ണിയല്ലേ, ഇങ്ങോട്ട് വരൂ. വിട്ടേക്കൂ, വലിച്ചഴക്കണ്ട. ഉണ്ണി എല്ലാരും കൂടി എന്നെ നിന്നിൽ നിന്ന് അകറ്റുക. നീ ഇനി പോവണ്ട. ഇല്ല, ഞാൻ പോവില്ല, ഞാൻ വരാം. അമ്മ എഴുന്നേക്കൂ. സ്ഥിരബുദ്ധിയില്ലാത്ത സ്ത്രീയാണ്. നിങ്ങൾ ആരാണ് എന്താണെന്ന് അറിയാതെ നിങ്ങൾ എന്താ ചെയ്യാൻ പോണത്? അമ്മാമേ ഇതെന്റെ സ്നേഹിതനാണ്, അനന്തൻ നമ്പൂതിരി. പ്ലാക്കുറിശ്ശി ഇല്ലത്തെയാ. അമ്മാമയെ കാണണമെന്നും പരിചയപ്പെടണമെന്നും പറഞ്ഞ് എന്റെ കൂടെ വന്നതാണ്. വരൂ ഉണ്ണി, ഇങ്ങോട്ട് വരൂ. എവിടെയായിരുന്നു ഇത്ര നാള് നീ? വരവസരായി. അർജുനനെ ഉർവശി ശപിച്ചത് ഉപകാരമായി പരിണമിച്ച കഥ പോലെയായി. അല്ലെങ്കിൽ ബൃഹന്തളയായി അന്തപുരത്തിൽ കയറിപ്പോറ്റാൻ കഴിയുമായിരുന്നു. ഭാഗ്യം നമ്മുടെ കൂടെയാണ്. അയാൾക്ക് എന്താ പേരിട്ടിരിക്കുന്നത്? അനന്തൻ നമ്പൂതിരി. പ്ലാക്കുറിശ്ശി ഇല്ല. ഒരു ബ്രാഹ്മണനെ പോലെ പെരുമാറാൻ അറിയോ? അറിയാം. ഇത്തിരി സംസ്കൃതവും സാഹിത്യവും ഒക്കെ വശമുണ്ട്. സംഗീതത്തിലും അഭിരുചിയുണ്ട്. പിന്നെ അയാളുടെ സംസാരത്തിന് നമ്മുടെ ഏറനാടൻ ഭാഷയുടെ ഒരു സാമ്യമുണ്ട്. എപ്പോഴും അയാളുടെ ഒരു കണ്ണു വേണം. നമ്മൾ വിട്ടികളാകരുത്, മനസ്സിലാവുന്നുണ്ടോ? തോന്നണോ ഈ പിടുത്തം പിടിവെച്ച കുഴപ്പാവോ? ഇല്ല, ശക്തിയുള്ള മരുന്ന. ഇനി ഉണരണമെങ്കിൽ 4 മണിക്കൂറെങ്കിലും കഴിയണം. തമ്പുരാട്ടി എങ്ങനെ പുറത്തേക്ക് ഇറങ്ങ? എന്താ വിളിച്ചേ? തമ്പുരാട്ടിന്നോ? പിന്നെ എങ്ങനെയാ വിളിക്ക? ഞാനൊരു കൊട്ടാരവും രാജാവിനെയും രാജ്ഞിയെയും രാജകുമാരി ഒക്കെ കാണുന്ന ആദ്യായിട്ടാ. അതുകൊണ്ട് എങ്ങനെയാ പെരുമാറാ എന്നൊന്നും വലിയ നിശ്ചയില്ലേ. ഞാൻ രാജകുമാരി ഒന്നും അല്ല. പിന്നെ ആരാ കുട്ടി ഇവിടുത്തെ? ഞാൻ എല്ലാവരുടെയും കാരുണ്യം കൊണ്ട് കഴിഞ്ഞു കൂടുന്ന ഒരു. അത് ശരി. ഞാനിപ്പോ എന്ത് വിളിക്കണം? രാധ. ഹായ് രാധ. അസലായി
അപ്പൊ ഈ ഗോപികമാരൊക്കെ എവിടെ? അല്ല, വഴി പറഞ്ഞില്ലേ? ഇതിലെ പോയാൽ ഒരു ഗോവണിയുണ്ട്, അതിലെ താഴെ ഇറങ്ങിയ ഒരു ഇടനാഴിയായി. അത് ചെല്ലണത് ചെറിയ ഊട്ടുപുരയിലേക്കാ. അവിടുന്ന് ഇടത്തോട്ട് പോയ നടപ്പുര മാളികയുടെ വരാന്തിയായി. വലത്തോട്ട് കുളമാണ്. വഴിയൊക്കെ ഞാൻ പറഞ്ഞുതരാം. വഴി ചോദിക്കാൻ കണ്ടൊരു സ്ഥലേ വലിയമ്പ്രാട്ടിയുടെ പള്ളിയറയിൽ. അസാരം, ഫലിതപ്രിയനല്ലേ? ഏയ്, അങ്ങനൊന്നുമില്ല. എന്നാൽ ഇത്രയും ഉണ്ട് താനും. എന്നാ അതങ്ങോട്ട് നിർത്തണ ഭേദം? മുഖം കാണിക്കാൻ കൽപ്പിച്ചിട്ടുണ്ട്. ആരെ? ആരെവിടെ കൽപ്പിക്കാനുള്ള? വലിയ തമ്പുരാൻ സാക്ഷാൽ ഉദയവർമ്മ തിരുമനസ്. ഇന്നേ ആളുകള് ഇവിടെ കയറി ഇറങ്ങണത് എനിക്കിഷ്ടമല്ല എന്ന് എനിക്കറിയില്ലേ? അമ്മാമയോടുള്ള ബഹുമാനം, പരിചയപ്പെടുകയും അടുക്കുകയും ചെയ്യണമെന്നുള്ള അങ്ങേയറ്റത്തെ അഭിനിവേശം, അതുകൊണ്ട് അയാളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അതില് വിരോധം ഉണ്ടായിട്ടല്ല. എന്നാലും ഈ പരിചയമില്ലാത്ത ആളുകളെ തറവാട്ട് കയറ്റി താമസിപ്പിക്കുക എന്ന് പറയുന്നതില് ഒരൗചിത്യമില്ലായ്മ ഇല്ലേ? ഹലോ, ഉണ്ട്. പക്ഷേ അമ്മാമ ഒരു കലാരസികൻ, അയാൾ ഒരു കലാകാരൻ, അങ്ങനെ കലാപരമായ ഒരു സംഗമത്തിന്റെ ഔചിത്യം ഉണ്ടല്ലോ. അതിനും പുറമെ നമ്മുടെ കൊട്ടാരത്തിന്റെ വാസ്തുശില്പപരമായ കാര്യങ്ങള്, ചരിത്രപരമായ പശ്ചാത്തലങ്ങള്, അങ്ങനെ വിവിധ വിഷയങ്ങളില് മൂപ്പർക്ക് താല്പര്യമുണ്ടേ. അതിനിപ്പോ ഇവിടെ അല്ലാതെ വേറെ എവിടെയാ പോവുക? പ്ലാക്കുറിശി ഇല്ലത്തെ ആരാണെന്നാ പറഞ്ഞത്? പ്ലാക്കുറിശി ഇല്ലത്തെ എന്റെ പേര് അനന്തൻ നമ്പൂതിരി. നമ്പൂതിരി അല്ല, കൃഷ്ണൻ നമ്പൂതിരിയുടെ ആരാണെന്നാണ് ചോദിച്ചത്. കൃഷ്ണൻ നമ്പൂതിരിയുടെ മകളെയാണല്ലോ വാമദേവൻ നമ്പൂതിരി വേളി കഴിച്ചിരിക്കുന്നത്. അദ്ദേഹമാണല്ലോ ഇദ്ദേഹത്തിന്റെ മുത്തശ്ശന്. സുഖല്ലേ മുത്തശ്ശൻ? മുത്തശ്ശൻ മുത്തശ്ശൻ മരിച്ചു. മരിച്ചു എന്നോ? അസംബന്ധം പറയാതോ, കഴിഞ്ഞ മാസം ഗുരുവായൂർ വെച്ച് കണ്ടതല്ലേ? ഏ, മരിച്ചില്ല. മരിച്ചത് വകയില് വേറൊരു അമ്മാവനാണ്. കൃഷ്ണൻ നമ്പൂതിരിയുടെ അഷ്ടപതി വളരെ കേമാണ്, ഞാൻ ഒന്ന് രണ്ടു വട്ടം കേട്ടിട്ടുണ്ട്. ആട്ടെ, ഇല്ലത്തെ ഭാഗമൊക്കെ കഴിഞ്ഞോ? ഭാഗം അപ്പോ പടിഞ്ഞാറ്റിന്റെ അടുത്ത് ഒഴിഞ്ഞെടുക്കുന്ന ആ കെട്ടിടം ഏർപ്പാടാക്കാം. അല്ലെ, താമസിക്കാനേ. എന്താ മേന്നെ, ഒന്ന് രണ്ട് ദിവസം കൂടിയിട്ട് പോട്ടെ അല്ലേ? അവിടത്തെ ഇഷ്ടം എങ്ങനെയാ? ശുദ്ധിയും വൃത്തിയൊക്കെ ഉള്ള കൂട്ടത്തിലാണോ? ഭയങ്കരമായിട്ട് ഉള്ള കൂട്ടത്തില്. ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് ഓരോരോ സമ്പ്രദായങ്ങളാണേ. എന്താ എന്നെ ഇങ്ങനെ നോക്കണേ? ഏയ്, ഒന്നുമില്ല, അതിരാത്രി ആയി, ഉറങ്ങാതെ എന്തെടുക്കാണെന്ന് നോക്കാൻ വേണ്ടി വന്നതാ. ഞാൻ വെറുതെ അങ്ങനെ ഇരുന്നു, ഉറക്കം വന്നില്ലേ? തന്നെ അലട്ടുന്ന എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ. എന്നെയോ? ആ, ഏയ്, അങ്ങനൊന്നും ഇല്ല. എന്നാ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് കിടന്ന് ഉറങ്ങിക്കോളൂ കേട്ടോ. നിങ്ങളായിരുന്നോ ഭാഗ്യം? ഇപ്പൊ എല്ലാവരുടെ ശവം ഈ വരാന്തയിൽ വീണനെ. ഈ സാധനം എടുത്ത് നീട്ടുകയും പിടിക്കുകയും ഒക്കെ ചെയ്യുന്നത് സൂക്ഷിച്ചു വേണം, കൈവിട്ട സൂത്രമാ. ആ രാമമേനൻ ഇങ്ങോട്ട് വരുന്നത് കൊണ്ട് അയാൾക്ക് വല്ല സംശയമുണ്ടോ? എനിക്ക് അങ്ങനെ തോന്നിയില്ല. ആളിൽ കുറിയവര് പൊതുവെ പെശക, പോരാത്തതിന് കൂർമ്മ ബുദ്ധി. ഒടുവില് ഞങ്ങൾ തൂങ്ങേണ്ടി വരരുത്. ആരും ഭയപ്പെടണ്ട. ഒരു സുപ്രഭാതത്തിൽ നിങ്ങളറിയും ഉദയവർമ്മ മഹാരാജാവ് മരിച്ചു. ഒരു കാര്യം മറക്കണ്ട, ശവം ചിതയിൽ വെക്കുന്നതിന് മുമ്പ്
എനിക്ക് എന്റെ പണം മുഴുവൻ കിട്ടിയിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞത് സംഭവിക്കും, എല്ലാവരും തൂങ്ങും. ഇല്ല, ഞങ്ങൾ ചതിക്കില്ല, പറഞ്ഞാലും കൂടുതൽ പണം തരും. എങ്കിൽ തമ്പുരാക്കന്മാർ പോയി സുഖമായിട്ട് കിടന്നുറങ്ങൂ, ഞാനൊന്ന് പ്ലാൻ ചെയ്യട്ടെ. എന്നും ഇങ്ങനെ തന്നെയാ, എല്ലാരും ഇലവണക്ക് എണീക്കുമ്പോ നമ്മള് പകുതിയായിട്ടേ ഉണ്ടാവുള്ളൂ. നിങ്ങളും ഊണിന് മോശമല്ല. ലേശം മോരു കൂടാവാം. മോളെ, ഇച്ചിരി മോരു കൂടെ ഒഴിച്ചു കൊടുക്ക. കറികളൊക്കെ ഇഷ്ടമായോ തിരുവേനിക്ക്? അസലായി കാളൻ ബഹു ക്ഷേമം. ഇന്നെന്താ അടപ്രഥമൻ, പ്രത്യേകിച്ച് വല്ല വിശേഷം ഉണ്ടോ? പ്രഥമൻ ഏതെങ്കിലും ഒന്ന് എന്നും ഉണ്ടാവും. വാ, അപ്പൊ എന്റെ ഭാഗ്യാണല്ലോ. ഇന്നത്തെ പ്രഥമൻ സൗദാമിനിയാ വെച്ചത്. വെച്ചതെന്ന് വെച്ചാൽ മേൽനോട്ടം. ആരാ സൗദാമിനി? ഞാനാണ്. ഓ, വേഷായിരിക്കുന്നു. ആളെ പോലെ തന്നെ, പ്രഥമനും ജോറായിട്ടുണ്ട്. സൗദാമിനിയുടെ മനസ്സ് നിറഞ്ഞു. വലിയൊരു ഇല്ലത്തെ തിരുമേനിയാ പ്രശംസിച്ചത്. നല്ല ശ്രീത്വമുള്ള മുഖം, ബ്രാഹ്മണത്വം നിറഞ്ഞു നിൽക്കിയ, വലിയ ജ്ഞാനിയാണെന്നാ രവി പറഞ്ഞത്. പേര് കേട്ട ഇല്ലത്തിയ, ഒറ്റ മകൻ. ആരാ? ആനന്ദൻ നമ്പൂതിരിയെ. പേര് കേട്ടാളാ? അതേത് കാര്യത്തിൽ അതേ സംശയമുള്ളൂ. ഒന്ന് ചൂടിച്ചോളൂ. പുളിങ്കൊമ്പാണെന്ന് കരുതി കയറി പിടിക്കുന്നത് മുറുക്കും കൊമ്പിലാവണ്ട. ഒരു നമ്പൂതിരിക്ക് മറ്റൊരു നമ്പൂതിരിയെ കണ്ടുവിടാന്ന് പറഞ്ഞ ശരിയാ. എടത്തെ, സൗദാമിനിക്ക് ചേരുന്നുണ്ടെങ്കിൽ എടത്തെ അങ്ങോട്ട് ആലോചിച്ചോളൂ. അമ്മാമ വിളിച്ചു എന്ന് പറഞ്ഞു. ആ, വിളിച്ചു. തന്റെ ചങ്ങാതി ഒരുത്തൻ വന്നിട്ട് പോയോ? പോയില്ല. എന്താ? അയാൾക്ക് പെട്ടെന്ന് പോകാൻ തോന്നണില്ല അത്രേ. അത് ശരിയല്ല. പ്രായമായ പെൺകുട്ടികളൊക്കെ താമസിക്കുന്ന സ്ഥലത്ത് ഒരു കാര്യവും ഇല്ലാണ്ട് ചെറുപ്പക്കാരൻ ഇങ്ങനെ ചുറ്റിത്തിരിയണത് എനിക്ക് ഇഷ്ടമല്ല. ആരോട് പോകാൻ പറയൂ. അല്ലമ്മാമേ, അയാൾ കുഴപ്പക്കാരനല്ല, നേരും നിറയുള്ള ശുദ്ധ. വിശദീകരണം ഒന്നും വേണ്ട. രണ്ടു ദിവസം താമസിക്കണം, എല്ലാം ഒന്ന് കാണണമെന്നൊക്കെ പറഞ്ഞു, സമ്മതിച്ചു. ഇനിയിപ്പോ എന്താ? അല്ല, അയാള് തനിക്ക് പറയാൻ ബുദ്ധിമുട്ടാണെന്ന് വെച്ചാൽ മേനൻ പറയും. എന്താ? ഒരു വാക്കും കൂടെ കിട്ടിയാ മതി, പടിക്ക് പുറത്തിറക്കണ കാര്യം ഞാനേറ്റു. അത് വേണ്ട, ഞാൻ പറഞ്ഞോളാം. എടോ, എന്താണ് തന്റെ പ്ലാൻ? ഏ, തന്നെ പോലെ ഒരു കഴുതിയെ വിഡ്ഢിവേഷം കെട്ടിച്ച് ഇവിടെ കൊണ്ടുവന്ന് എന്നെ വേണം തല്ലാൻ? ദേ, ഒരുമാതിരി ചിറ്റത്തരം പറയരുത്. ആനന്ദൻ നമ്പൂതിരിയാകാൻ പറഞ്ഞു, ആയി. നല്ല മാന്യമായിട്ട് പെരുമാറണം, ഡീസെന്റ് ആയിട്ട് തോന്നണം. എന്ത് വേണ്ട, നിങ്ങൾ പറഞ്ഞതൊക്കെ ഞാൻ ചെയ്തു. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? ദൗർബല്യങ്ങൾ മനസ്സിലാക്കി കൂടുതൽ അടുക്കണമായിരുന്നു. താൻ അവിടെ ഇവിടെയും വായിൽ നോക്കി ഒട്ടിപ്പിടിക്കണായിരുന്നു. ഒട്ടിപ്പിടിക്കാൻ ഞാൻ എന്താ? ഫെവിക്കോൾ ആണോ? ഫെവിക്കോൾ ആവണായിരുന്നു. ഇനി നോക്കാം. ഇനി നോക്കാൻ തന്നെ പിടിച്ച് കഴുത്തെ പിടിച്ച് പുറത്തേക്ക് ഉള്ളതിന് മുമ്പ് പെട്ടിയും കിടക്കൊക്കെ എടുത്ത് ഇറങ്ങിക്കോ. അതെ, ഞാൻ ചെറിയൊരു നമ്പർ ഇട്ട് നോക്കിയാലോ? എന്ത് നമ്പർ? പ്രമദവനം വീണ്ടും
യൗവനം വീണ്ടും ഋതുരാഗം ചൂടി ശുഭസായാനം പോലെ ശുഭസായാനം പോലെ തെളിദീപം കളിനിഴലിൻ കൈകുമ്പിൽ നിറയുമ്പോൾ എൻ പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി ഉണ്ടായിരുന്നു, അതിന് അനുവാദം ഉണ്ടായില്ലെന്ന് മനസ്സിലായി. അതുകൊണ്ട് മാപ്പാക്കണം. ആരാണ് ഗുരു? അങ്ങനെ ആരുമില്ല, മനസ്സിൽ അച്ഛനാണ് ഗുരു. ആരാണ് അദ്ദേഹം? പറഞ്ഞോളൂ. എവിടെയോ കേട്ടുമറന്ന ഒരലാപന ശൈലി. അച്ഛൻ പ്ലാക്കുറിശ്ശി വാമദേവൻ നമ്പൂതിരി. അദ്ദേഹമാണ് എനിക്ക് സ്വരങ്ങളൊക്കെ പറഞ്ഞു തന്നത്. 5 വയസ്സിന് ശേഷം എനിക്ക് ആ ഭാഗ്യം ഉണ്ടായില്ല.
നന്നായി വരും. സ്ഫുടത, ശുദ്ധി, ആഴം എല്ലാം ചേർന്ന സ്വരം. ഇത് വെച്ചോടൂ, ഒരു ചെറിയ സമ്മാനം. നാളെ രാവിലെ ഞാൻ പുറപ്പെടും. വരട്ടെ. ഇയാള് ആളിത്ര കേമനാണെന്ന് വിചാരിച്ചില്ല. എപ്പോ പുറപ്പെടണമെന്ന് നാളെ തീരുമാനിക്കാൻ പോലെ. അങ്ങയുടെ ഇഷ്ടം. ആ, എങ്ങനെയുണ്ട് പാട്ട്? ഇഷ്ടായോ? ആര് പാടിയാലും എന്തെങ്കിലും ഒരു കുറവ് കണ്ടുപിടിക്കും ഈ കുട്ടി. കണ്ഠശുദ്ധി ഇല്ല, സർക്കസ് കാണിച്ചു എന്നൊക്കെ. ഇതിനെന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നേരിട്ട് പറഞ്ഞോളൂ. कैसा लगा है भाई साहब? कमाल कर दिया, कल की इनिपो तान यालडा मात्र अल्ल नम्मुडेयुम सूहृत्ताण. എന്നെ അത്ഭുതപ്പെടുത്തുന്നത് മറ്റൊന്നുമല്ല, പ്ലാക്കുറിശ്ശി കൃഷ്ണൻ നമ്പൂതിരി ഇങ്ങനെ ഒരു ചെറുപകരെ പറ്റി ഒരു വാക്കുപോലും പറയുണ്ടായിട്ടില്ല. മുത്തശ്ശന് എന്റെ ശരീരം തീരെ രസമല്ലേ. മെഴുക്ക് പുരട്ടിയത് പോലുള്ള ശബ്ദം എന്നാ പറയാറ്. ശബ്ദം പിന്നെ പാറ പോലിരിക്കണോ? സംഗീതം ശ്രവണ സുഗതമായിരിക്കണം. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്നാണല്ലോ പറയാറ്. ഓ, ഇങ്ങനെ ഒരു പഴമൊഴി പറയാനും മാത്രമുള്ള സഹൃദയത്തൊക്കെ ആയോ തനിക്ക്? ഏതായാലും തിരുമേലയുടെ സൗഹൃദം കൊണ്ട് ഗുണമുണ്ട്. മുല്ലപ്പൂമ്പടി ഏറ്റുകിടക്കും, കല്ലിനും ഉണ്ടാകും ഒരു സൗന്ദര്യം. സൗന്ദര്യമല്ലടോ, സൗരഭ്യം. ഇതാ ശരിക്കുള്ളത്. എന്താ തനിക്കൊന്നും പറയാനില്ലേ? അമ്മാമ്മയുടെ മുന്നില് ഇത്തരം മണ്ടത്തരങ്ങൾ പറയാൻ എനിക്ക് പേടിയാ. ഹാവു, മലയാള ഭാഷ രക്ഷപ്പെട്ടു. അല്ല, അപ്പൊ ഇല്ലത്തൊക്കെ എഴുതട്ടെ, കുറച്ചു ദിവസം കഴിഞ്ഞേ വരുള്ളൂ. ആവശ്യമില്ല, പഠിപ്പൊക്കെ തീർന്നതിന് ശേഷം പ്രധാന ജോലി ഈ സർക്കിറ്റ് തന്നെയാ. ഒരു പോക്ക് പോയി കഴിഞ്ഞാ പിന്നെ രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞേ തിരിച്ച് ഇല്ലത്തെത്താറുള്ളൂ. അപ്പോ വേലി? വേലി തരപ്പെട്ടില്ല. തരപ്പെട്ടില്ല എന്നോ? അതെന്താ എന്ന് പറഞ്ഞാ പറ്റില്ല. അല്ല, ഈ സംഗീതം മാത്രമേ ഉള്ളോ അതോ? അല്ല, പല വിദ്യകളും ഉണ്ട്. സംസ്കൃതം, സാഹിത്യം, കവിത. കവിതയുണ്ടോ? എന്നാലും നോക്കണമല്ലോ. കസ്തൂരി തിലകം. ഒക്കെ തട്ടിക്കളഞ്ഞു, എന്നെ പിടിച്ചു ഉന്തുകയും ചെയ്തു. ആ തിരുമേനി ഉണ്ണിയല്ല എന്ന് പറഞ്ഞതിനാ? എന്റെ ഉണ്ണി വന്നില്ല രാധ. വന്നു, സരസ്വതി കളവ് പറഞ്ഞതാ. ഉണ്ണിയെ ഞാൻ ഇപ്പൊ കണ്ടിട്ട് വരികയല്ലേ. എന്നിട്ട് എന്തു പറഞ്ഞു? അവൻ ഇങ്ങോട്ട് വരുമോ? വരും. അമ്മ എണീറ്റ് കട്ടിലിരിക്കൂ. സരസ്വതി, പാലും കൊണ്ടുവരൂ. ഒരു കൂട്ടം പറയാനുണ്ട്. പ്രിയ രാധയാ, ഒരാളുടെയും കണ്ണിപ്പെടാണ്ട് എങ്ങനെ ഈ മറിഞ്ഞിരിക്കണേ? ഇതൊരു വിദ്യ തന്നെയാണ്. ചെറുപ്പത്തിലേ ഉള്ള ശീല. തമ്പുരാട്ടിമാരുടെ കണ്ണിപ്പെടാണ്ട് നടന്നില്ലെങ്കിൽ ചീത്ത കേൾക്കും. ശൂദ്രച്ചിക്കുട്ടി, ദുശ്ശകുനം, അശ്രീകരം എന്നൊക്കെയാ എനിക്കിട്ടിരുന്ന പേര്. ഇപ്പോഴല്ലേ രാധയും മോളും ഒക്കെ ആയത്. ഇപ്പോ ആ പവറിൽ അങ്ങോട്ട് നടന്നൂടെ. എന്തിനത്? ഒക്കെ കള്ളസ്നേഹ കാട്ടണത്. ചിരിച്ചു കാട്ടിയാലും ഉള്ളിന്റെ ഉള്ളില് പല്ലുരുമണത് എനിക്കറിഞ്ഞൂടെ. അയ്യേ, കരയാ? പെൺകുട്ടികള് കരയണത് കണ്ട വലിയ വിഷമാ. അതും രാധ എപ്പോഴും ചിരിക്കണ മൊഹ എനിക്കിഷ്ടം. ഒന്ന് പുഞ്ചിരിക്കൂ കാണട്ടെ. ആ ചിരിക്കുന്നേ. എത്ര ശൈലായിരിക്കുന്നു. ഇനി പറയൂ, എന്താ ഒരു കൂട്ടം പറയാനുണ്ടെന്ന് പറഞ്ഞേ? എന്റെ അമ്മയുടെ അടുത്ത് ഒന്ന് വരുമോ? അത് അബദ്ധാവോ? അമ്മ കരുതിയിരിക്കണത് അവിടുന്ന് ഉണ്ണിയാണെന്നാണ്. നുണ പറഞ്ഞ് ഞാൻ മടുത്തു. ചോദിക്കുമ്പോ ഒക്കെ ഓരോ കാരണങ്ങൾ പറയും. നാളെ വരും, മറ്റന്നാൾ വരും എന്നൊക്കെ. പാവം എന്റെ അമ്മ, എത്ര നാളാന്ന്.
കുറച്ച് ആശിപ്പിക്ക്. ഒന്ന് വരുന്നതിൽ വിരോധമുണ്ടോ? ഞാൻ വരാം. ഈ ഉണ്ണി എങ്ങനെയാ മരിച്ചേ? സ്കൂളിൽ നിന്ന് വിനോദയാത്രയ്ക്ക് പോയതാ. ബസ് മറിഞ്ഞ് 7 കുട്ടികൾ മരിച്ചു. അതിലൊന്ന് ഉണ്ണിയായിരുന്നു. 10 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ശരീരം പോലും ഇങ്ങടേക്ക് കൊണ്ടുവന്നില്ല. ശരീരം ഒന്ന് പറയാൻ മാത്രം ബാക്കി ഉണ്ടായിരുന്നില്ല അത്രേ. മരിച്ചു എന്ന് അമ്മയോട് പറഞ്ഞിട്ടില്ല. കാണാണ്ടായിന്നാ പറഞ്ഞത്. അന്വേഷിക്കുന്നുണ്ട്. ഇന്ന് വരും, നാളെ വരുമെന്ന് പറഞ്ഞു പറഞ്ഞ് ഒടുവിൽ അമ്മയ്ക്ക് തലയ്ക്ക് സ്ഥിരമില്ലാണ്ടായി. ആദ്യമൊക്കെ എല്ലാരെയും ഉപദ്രവിക്കുമായിരുന്നു. എന്നെ മാത്രം അമ്മ ഒന്നും നുള്ളിട്ട് പോലും ഇല്ല. രാധയുടെ അമ്മ പ്രസവിച്ച സ്ത്രീയെ കണ്ട് ഓർമ്മയില്ല എനിക്ക്. 1 വയസ്സുള്ളപ്പോ എന്നെ ഉപേക്ഷിച്ചു പോയതാണ് ആ സ്ത്രീ. അന്നു മുതല് തലയ്ക്ക് സ്ഥിരമില്ലാത്ത അമ്മയുടെ കൂടെ വളർന്നതാ ഞാൻ. സരസ്വതി പറയും, കുട്ടിയെ കുളിപ്പിക്കുകയും കണ്ണെഴുതിക്കും ഒക്കെ ചെയ്യണ കണ്ട തമ്പ്രാട്ടിക്ക് പ്രാന്താണെന്ന് ആർക്കും തോന്നില്ല അത്രേ. എന്നെ അത്ര ഇഷ്ടമാണ് എന്റെ അമ്മയ്ക്ക്. അച്ഛൻ എന്തിനാ താൻ എന്റെ കുട്ടിയെ കരയിപ്പിക്കണത്? ഏയ് ഒന്നുമില്ല, ഉണ്ണിയെ കുറിച്ച് പറയായിരുന്നു. എന്തിനാ ആ കുട്ടി ഈ കഥകളൊക്കെ എല്ലാവരുടെ മുമ്പിൽ എഴുന്നള്ളിക്കാൻ നടക്കണത്? ഞാൻ ചോദിക്കുകയായിരുന്നു. എന്നെ ഇന്നിനെ അങ്ങോട്ട് പോവാൻ വയ്യ, നല്ല സുഖമില്ല എന്ന് വിളിച്ചു പറഞ്ഞേക്കോ. അല്ല, ഞാൻ തെറ്റ് വല്ലതും ചെയ്തോ? തെറ്റ് ചെയ്ത് താനും ഞാനൊന്നും അല്ല, വിധിയാ. കളക്ടറുടെ റെസിഡൻസിൽ ഇന്ന് ചെല്ലാന്ന് പറഞ്ഞതാ. ഇനിയിപ്പൊ എന്താവോ അമ്മേ? നീ എങ്ങട്ടേക്കാ പോയത്? ഉണ്ണി വന്നത് കണ്ടില്ലേ? ഇനി ഞാൻ ഉണ്ണിയെ എങ്ങട്ടേക്കും വിടില്ല. എന്നെ വിട്ടു പോവരുത്. പോവോ? ഇല്ല, ഉണ്ണിക്ക് കുറെ ജോലിയുള്ളതാണ്. ജോലി ഇല്ലാത്തപ്പോഴൊക്കെ അമ്മയുടെ അടുത്തു വന്നിരിക്കും അല്ലേ? ചുറ്റും ശത്രുക്കളുണ്ട്. മതിലകത്തുനിന്ന് ചെറിയച്ഛൻ പടന്ന് അയക്കുന്നു എന്ന് അറിയിപ്പ് വന്നിട്ടുണ്ട്. ചാരന്മാര് കൊട്ടാരത്തിനുള്ളില് പതുങ്ങി നിക്കുന്നുണ്ട്. സൂക്ഷിക്കണം കേട്ടോ. ഈ ചങ്ങല ആയിരിക്കട്ടെ, രാധേ അതും കഴിക്കും. ഉണ്ണിക്ക് പേടിയാവോ? ഉണ്ണി എന്തിനാ അമ്മയെ പേടിക്കണത്? അമ്മ എന്റെ കൂടെ പുറത്തേക്ക് വരണോ? വേണ്ട, കൂട്ടം തെറ്റിപ്പോവും. അമ്മയുടെ കയ്യില് മുറുക്ക പിടിച്ചോളണം കേട്ടോ. ദേ തമ്പുരാൻ, ഒന്നിങ്ങോട്ട് വരൂ, ഒരു കാഴ്ച കാണിച്ചു തരാം. തമ്പുരാട്ടിയുടെ ഈ നടപ്പ് കണ്ടാൽ ആരെങ്കിലും പറയോ സൂക്കേടുള്ളവരാന്ന്? ഈ മാളിക മുറിയിൽ അടച്ചുപൂട്ടിയിടുന്ന അബദ്ധം ഇപ്പൊ കണ്ടോ.
അനന്തൻ നമ്പൂതിരി പരസ്യമായിട്ട് നിസ്കാരം തുടങ്ങിയോ? ദിവസവും അഞ്ചു നേരവും നിസ്കരിക്കണമെന്നാ. ഇവിടെ വന്നാ പതിവൊക്കെ ആകെ തെറ്റി. വന്ന കാര്യം എത്രയും പെട്ടെന്ന് ചെയ്താ ബോംബെ തിരിച്ചു വന്നിട്ട് ഇഷ്ടം പോലെ നിസ്കരിക്കാലോ. അല്ല, കൊലപാതകം എങ്ങനെയൊക്കെയാ പ്ലാൻ ചെയ്തിരിക്കുന്നത്? എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്ക. എല്ലാരോ? അപ്പൊ കൊറേ ശൈത്താന്മാരുണ്ടല്ലേ ഇതിന്റെ പുറകില്. തനിക്ക് ഇത്രയും വലിയൊരു തുക തരുന്നത് പിന്നെ എങ്ങനെയാന്നാ വിചാരം? ദേ ആ കളവനെ എത്രയും പെട്ടെന്ന് തട്ടണം. അവരെല്ലാരും അവിടെ കാത്തിരിക്കണു, വേഗം വരാൻ പറഞ്ഞു. താൻ ചെല്ലു, ഞങ്ങൾ വന്നോളാം. ആരൊക്കെയാ ഈ കാത്തിരിക്കുന്നവര്? കാശ് മുടക്കുന്നവര്. വാ പോവാ. ആ ഒരു മിനിറ്റ് ഇരിക്കേ. ശരി പോവാം. ഇപ്പോഴെന്തിനാണ് ഈ മാരകായുധം കിടക്കുന്നത്? അതവിടെ വെച്ചേക്കു. ഒരു കില്ലർ എപ്പോഴും കരുതിയിരിക്കണം. ഏത് സമയത്താണ് എവിടെ നിന്നാണ് ആക്രമണം ഉണ്ടാകുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. വരണം. ഇരിക്കൂ. വേണ്ട. കത്തിയുണ്ട് കയ്യിൽ. ഓഹോ, ആയുധങ്ങളുമായാണ് വന്നിരിക്കുന്നത് അല്ലേ? അതെ. ആയുധം എടുക്കേണ്ട സമയമായില്ലല്ലോ. ബുദ്ധിയുണ്ടാണ് ഇവിടെ ജയിക്കേണ്ടത്. അതൊക്കെ യഥാസ്ഥാനത്തിനെ സുഴിച്ചു വെച്ചോളൂ. ഉടനെ കൊല്ലണമെന്നാണ് എല്ലാവരുടെയും താല്പര്യം. വെട്ടിത്തരങ്ങൾക്ക് കാതു കൊടുക്കണ്ട. ആദ്യഘട്ടം ഭംഗിയായി. ഇനി ബുദ്ധിയും കൗശലവുമാണ് വേണ്ടത്. ഉദയവർമ്മയുമായി കൂടുതൽ അടുക്കണം. പള്ളിയറയിൽ വരെ ഏത് സമയത്തും കടന്നു ചെല്ലാവുന്ന രീതിയിൽ ആ ബന്ധം വളരണം. പിന്നെ എളുപ്പമാണ്. അത് നമുക്കറിയാം. പിന്നെ വധിക്കുന്നത് എന്നോട് ആലോചിച്ചിട്ട് വേണം. അത് ബുദ്ധിമുട്ടാണ്. കാരണം? എന്റെ വിജയത്തിൽ മറ്റൊരാൾ പങ്കാളിയാകുന്നത് എനിക്കിഷ്ടമല്ല. ഇനി ഇത്തരം കൂടിയാലോചനകൾക്ക് വിളിച്ച് എന്റെ വിലപ്പെട്ട സമയം പാഴാക്കരുത്. എനിക്ക് ശ്രമിച്ചാവോ? അയാള് പോയി. ആള് ക്യാമറാണെന്ന് തോന്നുന്നു. എന്താ ജാനകി, മുഖവര വേണ്ട, നീ കാര്യം മാത്രം ഇങ്ങോട്ട് പറയാ. ഞങ്ങള് സൗദാമിനിക്ക് ഒരാളെ കണ്ടുവച്ചിട്ടുണ്ട്. ഏട്ടനൊന്ന് സംസാരിക്കണം. ആരാള്? അനന്തൻ നമ്പൂതിരി. തിരുമേനിക്കും ഇവിടെ ഇഷ്ടമാണെന്ന് തോന്നുന്നു. ഒരിക്കെ ഇവിടെ അനുമോദിച്ച് സംസാരിക്കുകയുണ്ടായി. അതുകൊണ്ട് ഇഷ്ടാണെന്ന് അർത്ഥമുണ്ടോ? ഏട്ടനൊന്ന് സംസാരിച്ചു നോക്കിയാൽ. ജാനേ വെക്കോളൂ. ഗോപിക വസന്തം ദേവി വനമാലേ, ഗോപിക വസന്തം ദേവി നവ നവ ഗോപിക വസന്തം ദേവി എൻ മനമു. പാടുകയാണെങ്കിൽ സാഹിത്യത്തിന്റെ അർത്ഥം മനസ്സിലാക്കി ഭാവം വിടാതെ പാടൂ. അയ്യോ, ടീച്ചറെ അറിയില്ലേ അക്കാദമി അവാർഡ് കിട്ടിയതാ? അതുകൊണ്ട് എങ്ങനെ പാടാന്നാണോ? പാടുമ്പോ ആ ഭാവം രാധയ്ക്ക് കൃത്യമായിട്ട് കിട്ടുമോ? തിരുമേനി, ഇത് പാട്ട് കച്ചേരിയല്ല, മോഹിനിയാട്ടമാ. സാഹിത്യത്തിന്റെ ഭാവം നോക്കിയ താളം തോന്നിയതുപോലെ ആകും. ആര് പറഞ്ഞു? ശരി, ഞാനും നോക്കട്ടെ. സന്തം തേരീവനമാലി നവനവ ഗോപികാവസന്തം തേരീവനമാലി എൻ മനമുരുകും വിരഹതാപമറിയാതെന്തേ ഗോപികാവസന്തം േവനമാലി.
വസന്തം തേടി വനമാലി നവനവ ഗോപികാവസന്തം തേടി വനമാലി വസന്തം തേടി വനമാലി ഇന്നെന്താ സന്ധ്യക്ക് ദീപം കൊളുത്താനും ദീപാരാധന തൊടാനുമുള്ള ഒരുക്കങ്ങളൊന്നും കാണുന്നില്ല. ഇനിയും നിന്ന് സമയം കളയാണ്ട് വേഗം ചെല്ലുക. എന്താ പറ്റിയത് കുട്ടിക്ക്? ഇതൊരു സൂചനയാ. ഊതി ഊതി പെരുപ്പിക്കാവുന്ന എന്തോ ഒന്ന് വീണ് കിട്ടിയിട്ടുണ്ട് മനസ്സിൽ. ഇല്ലത്തേക്ക് ഒരു ദിവസം വരണമെന്ന് വിചാരിക്ക ഞങ്ങള്. അല്ലാതെ വന്നോളൂ, സന്തോഷേ ഉള്ളൂ. പ്ലാക്കുറിശിന്നൊരു ബന്ധം ഉണ്ടാവണമെന്ന് ആഗ്രഹമുണ്ട്. ആവാലോ. അല്ല, പ്രഭാകരവർമ്മയെ രവിവർമ്മയൊക്കെ അതിന് സമ്മതിക്കോ? അവർക്ക് സന്തോഷേ ഉണ്ടാവും. ഏ, അങ്ങനെ വരാൻ വഴിയില്ല. അല്ലോ, അതെന്താ? ഏ, ഒന്നുമില്ല, അങ്ങനെ ഒരു ഊഹം. വർമ്മയുടെ കാര്യം പറഞ്ഞ് നാക്കെടുത്തേ ഉള്ളൂ. ദാ അതിനു മുമ്പ് ഇങ്ങെത്തി. നമ്മുടെ സൗദാമിനിയെ തിരുമേനിക്ക് ബോധിച്ചിരിക്കുന്നു. അണിഞ്ഞൊരുങ്ങി വന്ന് നിൽക്കുന്നു. എന്ത് ഭ്രാന്താ നിങ്ങൾ ഈ പറയുന്നത്? ഭ്രാന്ത് നിനക്കാ. ഇറങ്ങടാ വെളിയിലെ. ഇനി മേലാലി മാളികപ്പുറി കാലെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ മുട്ടി ഞാൻ തല്ലി ഓടിക്കും. എന്താ ഇത്? വിളിച്ചു വരുത്തിട്ട് അവമാനിക്കുക? ഞാനത് സൈക്കിൾ കേട്ടോ, ഇതൊക്കെ വളരെ മോശ. നല്ല ഒരു ബന്ധം അതില്ലാണ്ടാക്കിയല്ലോ നിങ്ങള്.
ഏഷനോട് പറഞ്ഞ് ഞാൻ സമ്മതിപ്പിക്കുകയും ചെയ്തു. നല്ല ബന്ധം. ഞാനിതൊന്നും എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും എന്റെ ഭഗവാനെ. വലിയ ഒരു ഇല്ലത്തെ ഒരേ ഒരു ആണ്ടിരി, അതും നല്ല തേജസ്സുള്ള നമ്പൂതിരി. ഇങ്ങനെ ഒരാളെ കിട്ടാൻ നിങ്ങൾക്ക് എന്ത് യോഗ്യത ഉള്ളത്? നിങ്ങൾ എതിർത്താലും ഞാൻ ഏഷനോട് പറഞ്ഞ് ഇത് നടത്തിക്കും. എന്താ ജാനു, അവൻ നമ്പൂരിയല്ല നായരുമല്ല. പിന്നെ പിന്നെ അതൊന്നും നീ ഇപ്പൊ അറിയണ്ട. അത് പറ്റില്ല, എനിക്ക് അറിഞ്ഞേ പറ്റൂ ആരായാള്. വലഞ്ഞൂലോ എന്റെ ഭരദേവത. നിങ്ങൾ എല്ലാരും കൂടി ഇത് നാട് മുഴുവൻ അറിയിച്ച് പ്രശ്നം ഉണ്ടാക്കരുത്. വല്യച്ഛൻ ഇപ്പൊ ഇത് കൊട്ടി എഴുന്നള്ളിക്കാൻ പോയ എന്തിനാ? അച്ഛനാണ് മണ്ടന്ന എല്ലാരും പറയുക. ആന മണ്ടൻ വല്യച്ഛൻ തന്നെയാ. ഞാൻ പിന്നെന്താ, എന്റെ മോളെ ഒരു നാലാം വേദക്കാരൻ കെട്ടിച്ചു കൊടുക്കാൻ സമ്മതിക്കണോ? ഇപ്പൊ അത്യാവശ്യത്തിന് കരച്ചിലും പഴിപറച്ചിലും ഒക്കെ ആയി. ഇനി നിർത്താം. ഏതായാലും അറിഞ്ഞു, ഇനി വേറൊരു ചെവി അറിയാൻ ഇടവരുത്. കുട്ടികളൊന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ളത് ഉറപ്പല്ലേ? അറിഞ്ഞിട്ടില്ല. എന്റെ സൗദാമനിയും മോഹിനിയും ഇതറിഞ്ഞ അവര് ഹൃദയം പൊട്ടി മരിക്കും. അമ്മാമ്മ എന്ന് പറഞ്ഞ അത്ര ജീവനാ അവർക്ക്. അപ്പന്റെ അമ്പിരിയോ? ഈശ്വര, ഞാൻ എന്ത് ചെയ്യും? ചേട്ടനെ വേദനിപ്പിക്കാതെ കഴിക്കണം. നടക്കാനുള്ളത് നടക്കും. നിങ്ങൾ ആരും ഒന്നും അറിഞ്ഞിട്ടില്ല എന്ന് കരുതുക. വിവരമില്ലായ്മ കാണിച്ചാൽ ജയിലഴി എണ്ണേണ്ടി വരുന്നത് സ്വന്തം മക്കളും ഭർത്താക്കന്മാരുമാ. അത് മറക്കണ്ട. എന്നാലും ഞങ്ങളിത് എങ്ങനെ സഹിക്കും? ചെറിയച്ചാ, സഹിച്ചേ പറ്റൂ. 101 മക്കള് കുരുക്ഷേത്രത്തിൽ മരിച്ചു വീണിട്ട് ഗാന്ധാരി സഹിച്ചില്ലേ? പിന്നെയാണോ ഇത്? കയ്യിൽ വരാൻ പോകുന്നത് 10-50 ലക്ഷം രൂപയ്ക്കുള്ള സ്വത്തുവകകളാണ്. അത് വേണ്ടെന്നുണ്ടോ ആർക്കെങ്കിലും? അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ പദ്ധതി ഇവിടെ വെച്ച് നിർത്താം. പറയൂ, ആരെങ്കിലും ഉണ്ടോ? ഇല്ല അല്ലേ രവി. ഇനി 3-ാം ഘട്ടം ആരംഭിക്കാമെന്ന് അയാളോട് പറഞ്ഞേക്കൂ. അതെ. കുതിര തേര്. രാജാവിന് നീങ്ങാൻ ഒരു രക്ഷയുമില്ല അല്ലേ? ഒരു രക്ഷയില്ല. സമ്മതിച്ചിരിക്കണം. ഒരു കാലാളിന്റെ മുമ്പിലാണ് രാജാവ് വീണത്. തോൽവി സമ്മതിച്ചിരിക്കണം. അല്ല, തോറ്റ സ്ഥിതിക്ക് ഒന്ന് ചോദിച്ചോട്ടെ, രാജാവിനെ രക്ഷിക്കാൻ തന്റെ ബുദ്ധി വല്ലതും തോന്നുന്നുണ്ടോ? അല്ല, വെറുതെ ഒന്നറിയാനാ. ഇല്ല, അങ്ങ് ബുദ്ധിപൂർവമല്ല കളിച്ചത്. നീക്കങ്ങളൊക്കെ അബദ്ധമായിരുന്നു. ഇന്ന് എനിക്കൊരു ഉത്സാഹമില്ല. ഉള്ളിലെന്തോ കിടന്ന് അങ്ങനെ വിഷമിപ്പിക്കണ പോലെ. എന്തു പറ്റി? എന്താണെന്നറിയില്ല. ഒരു മ്ലാനത. ആലോചിച്ചു നോക്കിയ ഒക്കെ പ്രശ്നങ്ങളാ. അതുകൊണ്ട് ആലോചിക്കാണ്ടിരിക്കുക ഭേദം. തനിക്ക് ഇന്നിനി അവിടേക്ക് പോണോ അതോ ഇവിടെ കൂടണോ? അത് എന്നാ പിന്നെ ഇവിടെ ആയിക്കോട്ടെ. കിടന്നാലും ഉറക്കം വരില്ല. നമുക്ക് എന്തേലും കഥകളൊക്കെ പറഞ്ഞിരിക്കാം. എന്താ അങ്ങയുടെ ഇഷ്ടം? എന്തേ കാട്ടിയത്? ഞാൻ ഭയന്നു പോയി. രാധ വരുന്നതിന് കത്ത് മറിഞ്ഞിരിക്കായിരുന്നു ഞാൻ. ഇപ്പൊ എന്നെ കണ്ട വഴിമാറി പോകാനും തുടങ്ങി. ഞാൻ എത്ര വേദനിക്കുന്നു അറിയോ? എനിക്കെന്താണ് ഒരു കുറവ് എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എന്തിനാണ് പറയുന്നത്?
അല്ലാണ്ട് തന്നെ മനസ്സിലാക്കാനുള്ള ബുദ്ധിയുണ്ട് ഗുപ്തന്. നോക്കൂ, എല്ലാരും രാധയെ സ്നേഹിക്കുന്നത് ധനമോഹം കൊണ്ട് മാത്രാണ്. ഞാൻ അങ്ങനെയല്ല. അമ്മാമയോട് രാധ തന്നെ നമ്മുടെ കാര്യം ഒന്ന് പറയണം. ഞാൻ പോണോ? രാധേ നിൽക്കൂ, ഒരു കലാകാരൻ എന്നുള്ള പരിഗണന എങ്കിലും എനിക്ക് തന്നൂടെ. ഞാൻ പാടും ആടും, കവിതയിലും സാഹിത്യത്തിലും ഒക്കെ താല്പര്യമുള്ള ഒരേ ഒരു അനന്തരവൻ ഞാൻ മാത്രാണ്. എങ്കിലൊന്ന് പാടി കേൾപ്പിക്കൂ തമ്പുരാൻ, എനിക്കൊന്ന് കേൾക്കാലോ. തന്നെ ഇപ്പൊ ആരങ്ങനെ ക്ഷണിച്ചേ? എന്താ, നിങ്ങളൊക്കെ കൂടിയല്ലേ എന്നെങ്ങോട്ട് ക്ഷണിച്ചു വരുത്തിയത്? താൻ തന്റെ പാട്ടിന് പോണ്ടോ? ശല്യം. രാധേ, രാധേ. അതെ, ഓക്ക് ഇഷ്ടമല്ലെങ്കിൽ നീ എന്തിനാ ഓളുടെ പുറകെ നടക്കണേ? താൻ എന്നോട് മിണ്ടരുത്. രാധയ്ക്ക് എന്നോട് ഇഷ്ടമില്ലാണ്ടാക്കിയാൽ പ്രധാനി താനാ. ഒരു വലിയ കലാകാരനാണെന്ന ഭാവമുണ്ട് തനിക്ക്. സ്വര നന്നാണെന്ന് വെച്ച് വലിയ സംഗീതജ്ഞനാവണമെന്നില്ല. അളമുട്ടിയാൽ ചേരയും കടിക്കും, ഓർത്തോ കൊരങ്ങൻ. കണ്ടാലും അങ്ങനെ തോന്നുന്നുണ്ട് കേട്ടാ. ദക്ഷിണേന്ത്യയിൽ അവിടത്തെ പോലെ ഒരു സംഗീതജ്ഞൻ ഇല്ല എന്നാണ് ഞങ്ങളുടെയൊക്കെ അറിവ്. അത് സർക്കാരും ജനങ്ങളും ഒക്കെ അംഗീകരിച്ചിട്ടുള്ളതുമാണ്. അല്ലാതെ ഇക്കണ്ട പുരസ്കാരങ്ങളും പത്മശ്രീയൊന്നും അങ്ങേക്ക് ലഭിക്കില്ലല്ലോ. എന്നാൽ ഇതൊക്കെ പണം കൊടുത്ത് വാങ്ങിയതാണെന്നാണ് ആ അനന്തൻ നമ്പൂരി പറയണേ. പറഞ്ഞുകൊണ്ടുവന്ന എന്താണെന്ന് വെച്ചാ, അവിടുന്ന് വൈകാതെ ഒരു ദിവസം കൊട്ടാരത്തിലേക്ക് വരണം. ആ കൊരങ്ങിന്റെ അഹങ്കാരം കണ്ടിട്ട് സഹിക്കില്ല, അതുകൊണ്ടാ നേരിട്ട് തന്നെ ഞാൻ വന്നത്. എന്നാ അയാളൊന്ന് കാണണമല്ലോ. കൊച്ചിരാമ, നമുക്ക് നാളെ കൊട്ടാരം വരയ്ക്കുന്നു പോണം. പോവാം. പക്ഷേ സാധകത്തിന്റെ കുറവ് നല്ലോണം അറിയാനുണ്ട്. കുറെ നാളായി വായിച്ചിട്ട്. ആ, ദിവസവും സാധകം ചെയ്യണം. ഈശ്വരൻ അനുഗ്രഹിച്ചു തരുന്ന കഴിവുകളൊന്നും പാഴാക്കി കളയരുത്. ഇതാരൊക്കെയാ ഈ പറഞ്ഞത്? വരിക വരിക. ഇരിക്ക. അറിയില്ലേ, രാമനാട്ടുകര അനന്തൻ നമ്പൂതിരി ഈടെ പത്മശ്രീയൊക്കെ കിട്ടുകയുണ്ടായി. വേണ്ട. അല്ല, ഇത് നമുക്ക് വളരെ വേണ്ടപ്പെട്ട. അറിയാം, അനന്തൻ നമ്പൂരി പാട് എന്നല്ലേ പേര്? അതെ, ഞാൻ അങ്ങേക്കുറിച്ച് ധാരാളം കേട്ടിട്ടുണ്ട്. എന്താ കേട്ടിട്ടുള്ളേ? പത്മശ്രീ പണം കൊടുത്തു വാങ്ങിയ അല്പൻ, ശബ്ദം കൊണ്ട് കസർത്ത് കാണിക്കുന്ന അജ്ഞൻ അല്ലേ? എന്താണ് അങ്ങ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഇയാൾക്കറിയാം. ഇടോ, ആത്മവിശ്വാസമാകാം, അഹങ്കാരം ആരുത്. എനിക്ക് അങ്ങ് പറയുന്നത് മനസ്സിലാവണില്ല. മനസ്സിലാക്കിത്തരാം. എനിക്ക് തന്നോടൊപ്പം പാടണം. കൊച്ചിരാമ, ഓ, ഒരു മത്സരത്തിന് ഞാനില്ല. സംഗീതം സാഗരമാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ അതിന്റെ തീരത്ത് പകച്ചു നിൽക്കുന്ന ഒരു കുട്ടിയാണ്. അങ്ങ് അതിൽ നീന്തി നടക്കുന്ന ഒരാളും അങ്ങയോടൊപ്പം ഇരിക്കാൻ പോലും യോഗ്യനല്ല ഞാൻ. വാക്കുകളുടെ സൗജന്യമൊന്നും എനിക്ക് വേണ്ട. ശ്രുതി. ഗമദീനി സരിത മദ മഗ മഗ സ. സ്വാഗതം, സ്വാഗതം, സ്വാഗതം. ദേവ
രസപാതലം രാഗിലമാകുവാൻ നാദമയൂഖമേ സ്വാഗതം. ദേവസപാതലം രാഗിലമാകുവാൻ നാദമയൂഖമേ സ്വാഗതം സ്വാഗതം. മയൂരനാദം സ്വരമായി വിടരും ഷഡ്ജമനാദമന്ത്രം. മയൂര നടനം ലയമായി തെളിയും ഷഡ്ജം ആധാരനാദം. പമഗമഗ നേ നേ സരഗമഗനി സരേ ഋഷഭം. ശിവവാഹനമേ നന്ദി ഹൃദയാനന്ദമേകും വൃഷ്ടി ഗതമാം സ്വരസഞ്ജയമേ നന്ദി. സരിഗ ഭഗതി സരിഗ പദ ഭഗതി സരിഗ പദ സഗ ഭഗതി സരിഗ പദ സരിഗ ഗാന്ധാരം. സന്തോഷകാരക സ്വരം 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 അജരവ ഗാന്ധാരം 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 ആമോദകാരക സ്വരം സുന്ദര ഗാന്ധാരം 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 ദിഗമ മധ്യമം. പഞ്ചം ശ്രുതിയിൽ ഉണർത്തും നിസ്വനം മധ്യമം. സരിഗമപദനി സഗരി സരിഗപദനി മാധവ ശ്രുതിയിലിണങ്ങും കാരുണ്യം മധ്യമം. മാ 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 മന്ദ പാ 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 മായരെ നീലി ത്രിഗമ പാ 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 പഞ്ചമം. പാ മാ പാ സതാ നേരവ പഞ്ചമം. വസന്ത കോകില സ്വനം സ്വനം കോകില സ്വനം വസന്ത കോകില സ്വനം. ധനുസ പദനി മധുര ഗമസുരി ഗമവ ധനുസുനി ഗരിചുനുരവമഗമവ ധനുസ മേഘരാഗങ്ങള് തൊട്ടുണരുണരാനന്ദൂഹമന്ത്രം. ദൈവതോ അശ്വരവല്ലവാചക്രത്തി ഉണർത്തും സ്വരൂപം ദൈവതം. നിഷാദം ഗജമുഖനാദം സാന്ത്വനഭാവം
ആഗമക പലയ നിഷാദരൂപം നീലി നേനി ശാന്തമായി പൊഴിയും സ്വരജല കണങ്ങൾ ഏകമായൊഴുകും ഗംഗാപ്രവാഹം അനുദാത്തമുദാത്തസ്വരിത പ്രജയം താണ്ഡവ മുഖരലയ പ്രഭവം പ്രണവാകാരം സംഗീതം ആനന്ദം അനന്താനന്ദം ജഗദാനന്ദം സംഗീതം ആനന്ദം അനന്താനന്ദം ജഗദാനന്ദം സംഗീതം ഹരിധനി ഭരിത്തര ഇതരി ഭമദന്നിനി ഹരിഭമരിപ്പവ ഹരിധനി ഭരിത്ത ഇതരി ഭമദന്നി ഹരിഭമരിപ്പ ഹരിധനി ഭരിത്ത ഇതരി ഭമദ ഹരിഭമരി ഹരിധനി ഭരിതരി ഭമദനി ഭമപ ഇതരി ഭമദനി ഭമരി നിഗമരി ഹരിഭമരി നിഗമരി ഹരി ഭമരി ആനന്ദം അനന്താനന്ദം ജഗദാനന്ദം സംഗീതം ആനന്ദം അനന്താനന്ദം ജഗദാനന്ദം സംഗീതം 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 ഇനിയെങ്കിലും അങ്ങയുടെ കാല് തൊട്ട് വന്നേക്കാൻ എന്നെ അനുവദിക്കണം. ഇനി ആരുടെ മുന്നിലും തലവുനിക്കരുത്. കള്ള ദൃഷ്ടിയാ, താൻ എങ്ങനെ വന്ന് പറഞ്ഞു എന്റെ കുലത്തില്? ഒരു തെറ്റുപറ്റി അമ്മാമ തെറ്റെന്നല്ല പറയുക, സൂത്രം കൊനഷ്ട. ഇങ്ങനെ ഏശന് കൂട്ടിയിട്ട് തനിക്ക് എന്താ നേട്ടം? ആ അനന്തപൂർത്തി തന്നെ പറ്റി എന്താ പറഞ്ഞെന്നറിയോ? ഇല്ല ഇല്ല, ഇത്ര നല്ല ഉദ്യാനത്തില് എങ്ങനെയാ ഒരു മുള്ളുമുരുക്കി വളർന്നു വന്നേന്ന്. ഇതിനൊക്കെ നല്ല ചുട്ടയടിയാ മരുന്ന്. ഇനി അദ്ദേഹത്തെ വഴക്ക് പറയണ്ട, വെറുതെ ഒരു നേരം പോക്കിന് ചെയ്തതാവും. എന്ത് നേരം പോക്ക്? കൊള്ളാവുന്നവരെ തെറ്റിദ്ധരിപ്പിക്കുന്നതാ നേരം പോക്ക്. ഇനി മേലാൽ ഇങ്ങനെ വല്ലതും കേട്ടാൽ ആ മൂർത്തി പറഞ്ഞതുപോലെ ഈ മുള്ളുമുരിക്ക് ഞാൻ കടക്ക വെച്ച് വെട്ടും, മനസ്സിലായോ? എന്ത് കഴുത? ആ തിരുമിനി, ഓ ഇന്ന് അത്താഴം ഒരുമിച്ചാണ്, അങ്ങോട്ട് വരണം. വരാം. ആ അതെ, അള മുട്ടിയാൽ ചേരയും കടിക്കുന്ന ഇപ്പൊ മനസ്സിലായി. ഹലോ മുള്ളുമുരിക്ക്, മുള്ളുമുരിക്ക് തന്റെ കൊരങ്ങൻ. ഇന്നത്താഴം ഒരുമിച്ചായിരിക്കും അല്ലേ? അതെ, ഇത് നല്ല അവസരമാണ്. ഇനി വൈകണ്ട. കൽ സുബ് ഇസ് മഹൽ മേ ഉസ് ബുഡ്ഡേ കാ ഇലാസ് ദേഖ്ന ചാഹിയ മുജേ. സംശയ പുറമേ നിൽക്കുന്നവർക്ക് തോന്നും ഉദയവർമ്മ എത്ര ഭാഗ്യവാൻ. നോക്കത്താത്ത സ്വത്തുവകകള്, പദവി, ആട്ടവും പാട്ടും ഒക്കെ ആയിട്ട് കഴിയണ ഒരു സുഖിമാൻ. പക്ഷേ സത്യം എവിടെ കിടക്കണു? ഈ തീവണ്ടിയുടെ കഥ പറഞ്ഞ മാതിരിയ ആഹ്ലാദ തിമർപ്പോടെ ഓടണു, ചൂളം വിളിക്കണു ഒക്കെ ഉണ്ട്. പക്ഷേ ഉള്ളിലങ്ങനെ കത്തി നീറുക.
ഇന്ന് താൻ പാടിയത് അസലായി. അസലെന്ന് പറഞ്ഞാ പോരാ, ഇനിയിപ്പോ മരിച്ചാലും വേണ്ടില്ല എന്ന് തോന്നി. അത്ര സുഖായി. അമീർ ഖാൻ സാഹിബ് എന്ന് പറയുന്ന ഒരു സംഗീതജ്ഞനുണ്ടായിരുന്നു മലബാറില്. അയാളുടെ ഒരു ഒരു സ്റ്റൈലാ തനിക്ക്. പണ്ട് വല്യമ്മാമ്മയുടെ കാലത്ത് ഇവിടെ വന്ന് ധാരാളം പാടിയിട്ടുണ്ട്. എന്റെ ഉറക്കറയില് ഒന്നിച്ചുറങ്ങിയിട്ടുണ്ട് ഞങ്ങള്. ഇപ്പോ മരിച്ചു പോയിട്ടുണ്ടാവും. മരിച്ചു. ഓ വിശക്കണുണ്ടോ തനിക്ക്? നമുക്കൊന്ന് പുറത്തേക്ക് പോയാലോ? അപ്പോ ആഹാരോ വന്നിട്ടാ? ഇന്ന് നല്ല നിലാവുണ്ട്. നിലാവുള്ള രാത്രിയിൽ തുറസായ ഒരിടത്തിരുന്ന് സംസാരിക്കുന്നത് ഒരു രസമല്ലേ? ഞാനും രാമനും ഇടയ്ക്കൊക്കെ ഇങ്ങനെ പോവാറുണ്ട്. എന്നിട്ട് നേരം വെളുക്കോളം ഇങ്ങനെ നടക്കും അവിടെ ഇവിടെയൊക്കെ. എന്നാ പോയാലോ? അങ്ങനെ ഒരു ബന്ധമുണ്ടെന്ന് തോന്നുന്നുണ്ടോ തനിക്ക്? ബന്ധം ഹൃദയത്തിലാടു, സ്വന്തം ചോരാന്നൊക്കെ പറയുന്നത് ശത്രുവ. എനിക്കാരെയും വിശ്വാസമില്ല. എന്നെ തന്നെ തന്നെ എനിക്ക് വിശ്വാസമില്ല. താൻ നല്ലവന്, ഹൃദയമുള്ളവന്. തനിക്കറിയോ എന്റെ രാധ, അവളാ എന്റെ ഏറ്റവും വലിയ ശക്തി. എന്റെ ഉള്ളി പോയ കുറവ് തീർത്തത് അവളാ. അവൾ എന്റെ മോളാടു, സ്വന്തം മോള്. താൻ അടുങ്ങിയോ? അടച്ചു തളിക്കാരിയിൽ തമ്പുരാന് പറ്റിയ ഒരു അബദ്ധമായിരിക്കും എന്ന് വിചാരിച്ചു അല്ലേ? അല്ല, അവൾ എന്റെ മോളല്ലായിരിക്കാം. എന്റെ രക്തത്തിൽ പിറന്നതല്ലായിരിക്കാം. പക്ഷെ അവൾ എന്റെ മനസ്സിൽ പിറന്നതാ. എന്റെ മാനസപുത്രി. ഒരായിരം പുത്രന്മാരുടെ സ്നേഹം എനിക്ക് തന്നിട്ടുണ്ട്. എന്റെ കഥ കഴിഞ്ഞാല് അവൾക്കൊരാശ്രയം വേണം. ഒന്നിലും മോഹമില്ലാത്തവളാണ്. പക്ഷേ അവള് തന്നെ വല്ലാണ്ട് മോഹിക്കുന്നുണ്ട്, എനിക്കറിയാം. തമ്പുരാൻ, അങ്ങ് കരുതുന്ന പോലെ ഞാൻ സന്തോഷമേ ഉള്ളൂ എനിക്ക്. താനിപ്പോ എനിക്ക് എന്റെ ഉണ്ണിയെ പോലെയാ. സൂക്ഷിച്ച് എന്റെ ഉണ്ണി ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോ നിന്റെ പ്രായ, നിന്റെ നിറവും ഇതുപോലെ കളങ്കമില്ലാത്ത രൂപവും എന്റെ കാലം നിറഞ്ഞപ്പോ പിടിച്ചില്ല ഈ കയ്യ്. ഇതെന്റെ ഉണ്ണിയുടെ കയ്യാ. കുടിച്ചിരിക്കുന്നു. ആന മണ്ടത്തിലാണ് താൻ കാണിച്ചത്. വിജനമായ സ്ഥലം, പാതിരാത്രി. ഒന്ന് തള്ളിയാ മതിയായിരുന്നു കഥ കഴിഞ്ഞേനെ. ഇതുപോലൊരു ചാൻസ് എനിക്ക് കിട്ടുമോ? താൻ എവിടുത്തെ കില്ലറാണ് കേ? ഒരു കില്ലറിന്റെ കഴിവിനെ നിങ്ങൾ ചോദ്യം ചെയ്യരുത്. ഇത് കോഴിനല്ല കൊല്ലുന്നത്, മനുഷ്യനെയാണ്. അത് നിങ്ങൾ മറക്കണ്ട. അത് അറിഞ്ഞുകൊണ്ടല്ലേ ഇറങ്ങി പുറപ്പെട്ടത്? അതെ, വെറുതെ കൊല്ലാന്ന് പറഞ്ഞാൽ വളരെ ഈസിയാണ്, സിമ്പിൾ, ആർക്കും ചെയ്യാം. ഇപ്പൊ നിങ്ങളെ കൊല്ലണ, നമ്മൾ കൊന്ന് കാണിച്ചാലേ ഒരു കുഞ്ഞു പോലെ അറിയാതെ. തരുത്, എന്ത് പറഞ്ഞേ ഉള്ളൂ. എന്ത്?
ഒരു ചേഞ്ച് വേണ്ടേ? സംഗീതത്തിന്റെ കാര്യത്തിലായാലും കൊലപാതകത്തിന്റെ കാര്യത്തിലായാലും പുതുമ വേണമെന്ന് ആഗ്രഹിക്കുന്നവനാണ് ഞാൻ. ഇന്നലെ വേണമെങ്കിൽ കൊല്ലമായിരുന്നു, പക്ഷേ പുതുമയില്ലാത്ത പഴഞ്ചൻ രീതികൾ പ്രയോഗിച്ചിട്ട് എന്ത് കാര്യം? ഒരു കില്ലറുടെ ആത്മസംതൃപ്തി എന്നൊരു പ്രശ്നമില്ലേ? മണ്ണാങ്ങട്ട, കില്ലറുടെ ആത്മസംതൃപ്തിക്ക് വേണ്ടിയിട്ടല്ല ഞങ്ങൾ പണം മുടക്കുന്നത്. ഞങ്ങളുടെ കാര്യം നടക്കാനാ? നിങ്ങൾ ബേജാറാവേണ്ടിരിക്കേ. നിങ്ങൾക്ക് സ്വത്തുവകകൾ കിട്ടിയാ പോരെ, ഞാൻ തമ്പുരാനോടൊന്ന് സംസാരിക്കാം. ഇപ്പോഴത്തെ ഇരിപ്പ് വശം വെച്ച് ഓലെ അതിന് സമ്മതിക്കും. നമുക്കൊരു രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കിക്കൂടെ? കൊള്ളാം, നല്ല ഉപായം. താൻ വല്ല പള്ളിയിൽ അച്ഛനോ ഉപദേശിയോ ഒക്കെ ആവാൻ കൊള്ളാം. ഞാനൊരു സത്യം പറയട്ടെ സുഹൃത്തെ, ഇപ്പൊ നമുക്കത് തോന്നണം. ഞാനും ഒരു സത്യം പറയാം, തനിക്കൊക്കെ ഒരു വിചാരമുണ്ട്. ഞങ്ങൾ തമ്പുരാക്കന്മാര് മഹാപാവങ്ങളാണ്. ഈ ശരീരത്തിലൂടെ ഒഴുകുന്നത് ക്ഷത്രിയ രക്താണ്. ചാവാനും കൊല്ലാനും ഞങ്ങൾക്ക് മടിയില്ല. ഞങ്ങളെ കബളിപ്പിക്കാൻ നോക്കിയാൽ, ലോകത്തിന്റെ ഏത് കോണിൽ പോയി ഒളിക്കാൻ ശ്രമിച്ചാലും തന്നെ ഞങ്ങൾ വിടില്ല. ഇത് വലിയ പുലിവാലയല്ല, എന്റെ പടച്ചോനെ ഇതിൽ വന്ന് പെട്ടും പോയല്ല. സന്ധി ചെയ്യാനാണ് താല്പര്യം അല്ലേ? ഞാൻ രവിവർമ്മ തമ്പുരാനോട് ഒരു തമാശ പറഞ്ഞല്ലേ, തമ്പുരാൻ അത് കാര്യമാക്കിയാണ്. ഞാനൊരു പുതിയ പദ്ധതി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പടച്ചോന് പോലും പൊടികെട്ടാത്ത ഒരു പ്ലാൻ. എന്താണത്? പറയൂ. ഞാൻ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾ ആരോടും പറയുന്ന പതിവ് എനിക്കില്ല, നടപ്പിലാക്കി കാണിച്ചു കൊടുക്കുകയാണ് പതിവ്. കൗശലക്കാരനാണെന്ന് പണ്ടേ തോന്നിയിരുന്നു, പക്ഷേ കൗശലം എന്റെ മുന്നിലും കാണിച്ചു തുടങ്ങി അല്ലേ? അത് നന്നല്ല. വലിയ കൗശലങ്ങൾ എനിക്കും അറിയാം. ശിഖണ്ഡിയെ മുൻനിർത്തിയാണ് അർജുനൻ ഭീഷ്മ പിതാമഹനെ വധിച്ചത്. ആ കഥ അറിയുമോ? കേട്ടിട്ടുണ്ട്. അതെപ്പോഴും ഓർമ്മ വേണം. യുദ്ധം ചെയ്തിട്ടുള്ളവനാണ് ഞാൻ, തന്ത്രങ്ങളും അറിയാം. അതുകൊണ്ട് ശിഖണ്ഡിയാകരുത്, ഇത് കലിയുഗമാണ്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ? ഇല്ല, പൊടിയിട്ടില്ല. സമയമാകുമ്പോൾ തനിയെ മനസ്സിലായിക്കൊള്ളും. പാലരാമ, ഓ ശിഖണ്ഡിയാകരുത്, ഇത് കലിയുഗമാണ്. ഇവിടെ വന്നിരിക്കുക, ഞാൻ എത്ര നേരായി തരേണു. ഇന്ന് അമ്മയെ കാണാനും വന്നില്ലല്ലോ, എന്തേ? ഏയ്, ഒന്നുമില്ല. ഇന്നെന്താ ഇങ്ങനെ? എങ്ങനെ? എപ്പോഴും കളിവാക്കൾ പറയണ ആള്. രാധ വയ്ക്കോളൂ, ഞാൻ പിന്നെ കാണാം. ശല്യായോ ഞാൻ? ഏയ്, എന്തെങ്കിലും ഇഷ്ടമില്ലായ്മ തോന്നിയ പറയണോ കേട്ടോ. വലിയ ആളുകളോട് എങ്ങനെയാ പെരുമാറുക, എന്താ പറയുക എന്നൊന്നും വലിയ നിശ്ചയമില്ല. നാളെ എന്താണെന്ന് പറയൂ. നാളോ? നാളെ അശ്വതി. എന്തിനാ നാളെ? ഭഗവതിക്കൊരു പുഷ്പാഞ്ജലി കഴിക്കാം. ആലോചിച്ച് വിഷമിക്കുന്ന കാര്യം നടക്കണേന്ന് ഞാൻ മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തോളാം. ആളാരാണെന്ന് പറഞ്ഞാൽ വിളിക്കാം, എന്നിട്ടേ അകത്ത് പോകാൻ പറ്റൂ. ഓ, ഇതെല്ലാം കൂടി ഇന്ത്യൻ പാർലമെന്റിനെക്കാളും വലിയ കാവലാണല്ലോ പഠിച്ചോനെ. ഞാൻ തിരിച്ചു വരുമ്പോ നമുക്ക് കാണാ ചങ്ങാതി. അതൊന്നും നടപ്പില്ല. നിങ്ങൾക്ക് കാണേണ്ട ആളുടെ പേരില്ലേ? ആ പേരുണ്ട്, അബ്ദുള്ള. അബ്ദുള്ളയോ? അതാര്? അതല്ലേ, ഏതാണ്ട് അതുപോലെ ഒരു പേരാണ്. എന്താണ് നാവ് രൂപത്തിൽ? ഇദ്ദേഹമാണോ? അതിന് അബ്ദുള്ള എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഇരിക്കാ, വലിയ മറവിയാ. എന്താ ശങ്കുണ്ണേരെ, ഈ ശങ്കുണ്ണേരെ എപ്പോഴും ഇങ്ങനെ എന്റെ പേരങ്ങട് മറക്കുക. ശങ്കുണ്ണേര, അതാ പറയാൻ വന്നേ. എന്റെ പൊന്ന് ജമാലിക്ക,
ഇത്തിരി ബുദ്ധിയൊക്കെ വേണ്ടേ? നിങ്ങളോട് 100 പ്രാവശ്യം പറഞ്ഞല്ലേ അനന്തൻ നമ്പൂതിരിന്ന്? നമ്പൂരി ആളാകെ മിനുങ്ങിക്കണല്ലോ. ആ ഇത് ഒടുക്കത്തെ മിനുക്കാണ്. എന്ത് പറ്റി കുഴഞ്ഞോ? കുഴഞ്ഞ് കൂഴ ചക്ക പോലായി. നമുക്ക് സംസാരിക്കാം. ആദ്യം നിങ്ങൾ പുറത്തൊരു മുറി എടുക്കി. എന്താ അപ്പൊ എനിക്ക് കൊട്ടാരത്ത് താമസിച്ചൂടെ? അങ്ങോട്ട് വന്നാ മതി നിങ്ങളുടെ ഈ ഹലാക്കിലെ ഭാഷയും കൊണ്ട്. നിങ്ങൾ സബൂറാക്കി ഇതൊക്കെ സലാമത്താവും. ഇങ്ങനെ പറഞ്ഞ ആർക്കും മനസ്സിലാവില്ല. അങ്ങോട്ടല്ല, അങ്ങോട്ട് പോയി. ആ നടന്നേ. ഇതിപ്പം വലിയ പുലിവാലായല്ലോ അബ്ദു. നമ്മൾ വിചാരിച്ച പോലെ പാവങ്ങളൊന്നുമല്ല ഇവിടുത്തെ തമ്പ്രാക്കന്മാര്. ഒരു തന്തയുണ്ട്, ശകുനി. കണ്ണില്ലെങ്കിലും 1000 കണ്ണ. ചരടുവലി മുഴുവനും ആ കടൽ കിഴവന്. ഇന്നാളൊരു ദിവസം ആ കിഴവൻ എന്നോട് രൂപമ പറഞ്ഞു. എനിക്കപ്പോ അതിന്റെ അർത്ഥം പിടികിട്ടില്ല. ആലോചിച്ചു നോക്കിയപ്പോഴാ സംഗതി മനസ്സിലായത്. അതെന്താണ്? ശിഖണ്ഡിയെ മുൻനിർത്തിയാണ് അർജുനൻ ഭീഷ്മ പിതാമഹനെ വധിച്ചത്. അതുകൊണ്ട് ശിഖണ്ഡിയാകരുത്, ഇത് കലിയുഗമാണെന്ന്. ഓഹോ, അങ്ങനെ സംഭവം? അതെന്ന്? അതൊരു പുരാണ കഥയാണ്. ഓ അത് ശരി, പഴംപുരാണല്ലേ. കിട്ടണ പൈസക്ക് മുഴുവൻ കിട്ടാബ് വാങ്ങി വായിക്കുന്നതിന്റെ ഗുണം ഇവിടാണല്ലേ. അല്ല, ഈ പുരാണത്തിൽ എന്താണ് ഇപ്പൊ ഇത്ര വലിയ അർത്ഥം? അർത്ഥോ? ആ തമ്പുരാനെ ആരെക്കൊണ്ടെങ്കിലും കൊല്ലിച്ചിട്ട് ശിഖണ്ഡിയെ പോലെ എന്നെ മുന്നിൽ നിർത്തിയ പോലെ ഞാനാണ് കൊന്നതെന്ന് എല്ലാരും കൂടെ ചേർന്ന് മൊഴി കൊടുത്താൽ ഞാൻ പെട്ടോ? ചോദ്യം ചെയ്യുമ്പോ എന്തിനാണ് വന്നതെന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് പറയും? അത് കള്ളപ്പേരിലാണ് വന്നിരിക്കുന്ന അറിയുമ്പഴാ? സംശയമല്ല, അകത്താണ്. ഇപ്പൊ പഴയ പോലെ ഒന്നല്ല ജയില്. നല്ല ശാപ്പാടെന്നാ പറയണേ. കഴിഞ്ഞ ആഴ്ച നമ്മളെ കബീർ ദാദ റിമാൻഡിൽ ഇറങ്ങിയപ്പോ എന്നോട് പറയാ, മൂപ്പർക്ക് 2 നേരം നല്ല ബിരിയാണിയാണ് ജയിലിൽ കിട്ടിയത്. നിങ്ങൾ ചുമ്മാ ഇരിക്കേ, എന്നെ കൊണ്ട് ഈ കുഴി ചാടിച്ചതും പോരാ. നിനക്കൊരു നല്ല കാലം വരട്ടെ എന്ന് വിചാരിച്ചല്ലേ മോനെ ജമാലിക്ക് അങ്ങനെ ചെയ്തത്. ഇനി ഒന്നും നോക്കണ്ട, അങ്ങനെ വല്ലതും സംഭവിക്കുന്നതിന് മുമ്പ് നമുക്ക് തടിയൊപ്പ. അത് ഞാൻ ആലോചിച്ചു. നമ്മൾ തടി തപ്പി എന്നറിഞ്ഞ ആ നിമിഷം അവർ തമ്പുരാനെ കാച്ചു. എന്നിട്ട് നമ്മൾ കൊന്നിട്ട് പോയി എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? പറഞ്ഞാൽ എല്ലാരും വിശ്വസിക്കുകയും ചെയ്യും. ഇതിപ്പോ പണ്ടാരാണ്ട് പറഞ്ഞതുപോലെ ആയല്ലോ നമ്പൂരി. പറഞ്ഞിട്ടില്ലേ ഈ ബാപ്പ പറ്റിയർച്ചൊന്നും? പറഞ്ഞാലും മനെ തല്ലു. ഞാൻ എന്ത് ചെയ്യുന്നു പറ? പൊന്നുമോനെ അബ്ദുള്ളേ, ഏതായാലും വന്ന് പെട്ടുപോയി. വന്ന് പെട്ട സ്ഥിതിക്ക് നമുക്കൊന്ന് കളം മാറ്റി ചവിട്ടിയാലോ? തമ്പുരാനെ കൊല്ലാനല്ല എനിക്ക് ചങ്കുറപ്പില്ലാത്തത്. വേണ്ട, നമ്മൾ തമ്പുരാനെ കൊല്ലണില്ല. അപ്പൊ അവര് കൊല്ലും, എന്നിട്ട് നമ്മുടെ പേര് കുറ്റവും വരും. അത് നമ്മൾ സമ്മതിക്കാൻ പോണില്ല. എന്ന് വെച്ചാ നമ്മൾ തടയും. എന്താ അതിനുള്ള ആണത്ത് അനക്കുണ്ടോ? നമ്മുടെ അനന്തൻ നമ്പൂതിരിയെ പറ്റി എന്താ തന്റെ അഭിപ്രായം? നല്ല ശാരീരാണ്. അതല്ലടോ, നമ്മളൊരു ഉദ്യോഗം കൊടുത്താൽ അയാള് സ്വീകരിക്കോ? വിഷമാണ്. ഈ കലാകാരന്മാരെ കൊണ്ട് ഉത്തരവാദിത്വത്തോട് ഒരിടത്തിരുന്ന് എന്തെങ്കിലും ഒരു ജോലി കൃത്യമായിട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാ. എങ്കിലും ഒന്ന് പരീക്ഷിക്കണേ തെറ്റില്ല. വിശ്വസിക്കാവുന്നവനാണ്. പിന്നെ മറ്റു ചില കണക്കൂട്ടലുകളും ഉണ്ടെന്ന് വെച്ചോളൂ. അറിയാം അറിയാം. തനിക്കെങ്ങനെ അറിയാം? രാധികയുടെ കാര്യല്ലേ. എടോ ഭയങ്കര, താനൊരു ബുദ്ധിരാക്ഷസം തന്നെ. ഇവിടെ തിരുമേനി മുഖം കാണിക്കാൻ കാത്തു നിൽക്കണു. മുഖം കാണിക്കാൻ കാത്തു നിൽക്കേ? അയാൾക്ക് അകത്തേക്ക് വരാൻ അനുവാദം വേണോ? വരാൻ പറയൂ. അടിയൻ വേറൊരാളൂടെ ഉണ്ട്. ഓ ഇതാ വരണം എന്നെ. ഓ ആരാ പുതിയ ആള്? ഇല്ലത്തെ കാര്യസ്ഥന്മാരിൽ ഒരാളാണ് ശങ്കുണ്ണിയാര്. ഓ എവിടെയാ വീട്? ഇല്ലത്തിനടുത്ത് തന്നെയാണ്. കൂട്ടിക്കൊണ്ടു പോകാനാണോ എത്തിയിട്ടുള്ളത്? ഇയാളെ ഇനി ഇല്ലത്തേക്ക് വിടണില്ല. വേണ്ട. ഇല്ലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആലോചിക്കാനുണ്ടായിരുന്നു. അപ്പോ എന്റെ കൂടെ ഇവിടെ കുറച്ച് ദിവസം താമസിക്കുന്നതിൽ അങ്ങേക്ക് വിരോധമൊന്നുമില്ലല്ലോ. വിരോധോ? നല്ല കാര്യായി. താൻ വേണച്ചാ ഇല്ലത്തുള്ളവരെ മുഴുവൻ ഇവിടെ കൊണ്ടും താമസിപ്പിച്ചോളൂ, സന്തോഷമേ ഉള്ളൂ. എന്നാ പിന്നെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. ഞാന് കുറച്ച് കണക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുകയായിരുന്നു. തന്നെയും വിളിപ്പിക്കണം എന്ന് വിചാരിച്ചതാ. ഇനിയിപ്പൊ വേണ്ട, രാത്രി കാണണ്ടേ. നമ്പൂരിച്ച നിങ്ങൾ ആള് വളഞ്ഞ വിത്ത് തന്നെ. ഒരു മഹാരാജാവ് നിങ്ങളെ കളിക്കൂട്ടിനെ പോലല്ലേ പെരുമാറുന്നത്? ഇത്രയും നല്ലൊരു മനുഷ്യൻ, മുഖത്തെ ആ തേജസ് കണ്ട. ഇപ്പൊ എനിക്ക് മനസ്സിലായി, നിങ്ങൾ പറഞ്ഞാണ് ശരി. ഏത് കൊലക്കൊമ്പം വന്നാലും
പൊന്നുരുക്കി തരാന്ന് പറഞ്ഞാലും ഈ മനുഷ്യനെ നുള്ളി നോവിക്കാൻ ഒരുത്തനും തോന്നൂല. അല്ല, നമുക്ക് മറ്റേ ചേത്താന്റെ അടുത്ത് പോകണ്ടേ? അത് രാത്രി പറ്റൂലേ? എന്റെ സ്നേഹിതനും സഹായിയുമാണ്. എന്താണ്, എന്തോ പുതിയ പദ്ധതി പറയാനുണ്ടെന്ന് അറിയിച്ചത്? കൂട്ടായി ആലോചിക്കാം. അങ്ങനെ ആലോചിക്കാനുള്ള കാര്യമൊന്നുമില്ല, മൂപ്പർക്ക് കൊല്ലാൻ കഴിയില്ലെന്നാ പറയണേ. എന്ത്? അതെ, സത്യമാണ്, എനിക്ക് ആരെയും കൊല്ലാൻ കഴിയില്ല. ഞാനൊരു കൊലയാളി ഒന്നുമല്ല. പിന്നെന്തിനാണ് താൻ അഡ്വാൻസ് വാങ്ങി ഇങ്ങോട്ട് പുറപ്പെട്ടത്? ചെറുക്കാനോ? അയാൾക്ക് പറയാനുള്ളതെല്ലാം പറയട്ടെ. അത്ര വിസ്തരിച്ചു വരാനൊന്നുമില്ല, ഞങ്ങൾ കൂറുമാറി. അതന്നെ, നിങ്ങളല്ല, അയാൾ സംസാരിക്കട്ടെ. എനിക്ക് ആരെയും കൊന്നു പരിചയമൊന്നുമില്ല. പറ്റാവുന്നിടത്തോളമൊക്കെ ഞാൻ നോക്കി, പക്ഷെ എന്റെ കൈയും കാലും വിറയ്ക്കുന്നു. പാവപ്പെട്ട ഒരു പാട്ടുകാരനാണ് ഞാൻ. കാശിന്റെ അത്യാവശ്യം കൊണ്ടാണ് ഞാൻ ഇതിനിറങ്ങി പുറപ്പെട്ടത്. വാങ്ങിയ കാശിൽ 1000 രൂപ എടുത്തിട്ടുള്ളൂ, ബാക്കി ഞാൻ തിരിച്ചുതരാം. നമുക്ക് സമാധാനപരമായിട്ട് കാര്യങ്ങൾ അവസാനിപ്പിച്ചുകൂടെ? രണ്ടിനെയും കൊന്ന് കുഴിച്ചു മൂടിക്കളെ പട്ടികള്. കേശവപിള്ളേ, മൗനം വിദ്വാനുഭൂഷണം. വാളിനെ വാളുകൊണ്ടും അത്രത്തിനെ അത്രം കൊണ്ടുമാണ് നേരിടേണ്ടത്. കുട്ടികൾ പൊയ്ക്കോട്ടെ. ഉപമ പറഞ്ഞ് പിപ്പിരി കാട്ടൊന്നും വേണ്ട. ബോംബെയിൽ അനവധി ദാദമാരുടെ തോളി കയറ്റി അടന്നിട്ടുള്ളവനാണ് ഈ ജമാല്. ഞാനും അങ്ങനെ തന്നെ. അതെ, അതുകൊണ്ട് അങ്ങനെ പേടിച്ചു പോകാനൊന്നും ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. തമ്പുരാനായിട്ട് കുറച്ച് കൂടുതൽ അടുത്തുപോയി. മാത്രമല്ല, പോകുന്ന സ്ഥിതിക്ക് നമ്മൾ എന്തിനാണ് വന്നതെന്നും എന്തായാലും നമ്മുടെ ഉദ്ദേശമെന്നും തമ്പുരാനോട് പറഞ്ഞിട്ട് പോകുന്നതല്ലേ അതിന്റെ മര്യാദ. പിന്നെ മര്യാദകൾ എവിടെയും പാലിക്കണം. മാത്രമല്ല, ഉദയവർമ്മയുടെ കൂടെ കുറച്ചു നാൾ കൂടി രസിച്ച് താമസിച്ചിട്ട് പോയാ മതി. അപ്പൊ ഞങ്ങൾക്ക് പോകാലോ? പോയി വരും കുട്ടികളെ, പോയി വരും. മധുരം കൂടുന്നു എന്ന് ഞാൻ പറഞ്ഞു, ഇപ്പോഴെന്തായി? അവര് പ്രശ്നാവോ ചെറിയച്ച? ചരട് ഇപ്പോഴും നമ്മുടെ കയ്യിലുണ്ട്. ഇനി വൈകണ്ട. ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടണല്ലോ എന്റെ ഈശ്വര. അമ്മേ, ഞാൻ പറഞ്ഞത് അബദ്ധാവും അബദ്ധാവും എന്ന് കേട്ടില്ല? ഇപ്പൊ ഉള്ളതും കൂടി ഇല്ലാണ്ടാവുമല്ലോ എന്റെ മാധവി. ഉള്ള നേരത്തെ രക്ഷപ്പെട്ട തടിയെങ്കിലും കേടാവാണ്ടേ സൂക്ഷിക്കാം. നമ്മൾ എങ്ങോട്ട് പോവും? കേറി കിടക്കാനൊരു വീടുണ്ടോ നിങ്ങക്ക്? ആ ജോനോച്ചക്കൻ ഏട്ടനോട് എല്ലാ കഥയും പറയൂ. ആർക്കറിയാം, ആ പറയില്ല എന്ന് സമ്മാനിക്കാം. പറഞ്ഞാൽ അയാളും അബദ്ധത്തിലാവൂലോ. അതേ, ഞാനാ മനുഷ്യരെ ഭയപ്പെടുത്തി കളഞ്ഞൂലോ. ഉപദ്ര ചെറിയമ്മ ചെറിയച്ചന് സാധനങ്ങളൊക്കെ പെറുക്കി കെട്ടുക. ഏത് നിമിഷവും രക്ഷപ്പെടേണ്ടി വരും. നമുക്കും തയ്യാറായിരിക്കും അല്ലേ അച്ഛാ? തയ്യാറായിട്ട് എങ്ങോട്ടേക്കാ പോവുക? ഇത്രയും കാലം നീ എന്നെ കബളിപ്പിക്കായിരുന്നല്ലേ. ആരാണ് നീ? പറയടാ നായേ, പറയാൻ. എന്നോട് പൊറുക്കണം, ഞാൻ പറയുന്നത് കേൾക്കാനുള്ള ക്ഷമയുണ്ട്, താങ്ങാനുള്ള കരുത്തുണ്ടാകണം. അവിടുന്ന് പറഞ്ഞത് ശരിയാണ്. ഞാൻ കബളിപ്പിക്കേ, കള്ളപ്പേര് പറഞ്ഞ് കള്ളവേഷം ധരിച്ച് ഞാൻ ചതിക്കുകയേ. ഞാൻ അബ്ദുള്ളയാണ്. അബ്ദുള്ള ആനന്ദനായി വന്നത് നല്ല ഉദ്ദേശത്തോടെ, അങ്ങേ കൊണ്ടാണ്. പക്ഷേ എനിക്കതിന് കഴിയില്ല. കൊല്ലായിരുന്നില്ലേ? ഇങ്ങനെ വിട്ടിയാക്കുന്നതിലും ഭേദം കൊല്ലായിരുന്നില്ലേ? എന്റെ ഉടിയെ പോലെ കരുതി കൈക്ക് പിടിച്ചപ്പോ, ഒപ്പം കിടത്ത് ഉറക്കിയപ്പോ തനിക്ക് എന്നെ കൊല്ലായിരുന്നില്ലേ? ദയവായി അങ്ങനെ വിശ്വസിക്കണം. ഇപ്പൊ ഞാനിവിടെ തങ്ങുന്നത്
അങ്ങയെ രക്ഷിക്കാൻ വേണ്ടിയാണ്. ഇനിയുന്നില്ല, ഞാൻ വിശ്വസിക്കണോ? വേണം, വിശ്വസിക്കണം. അങ്ങ് അപകടത്തിലാണ്, അങ്ങയുടെ ബന്ധുക്കൾ തന്നെ അങ്ങയെ കൊല്ലും. എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. അങ്ങയ്ക്ക് വേണ്ടി മരിക്കാൻ പോലും ഞാൻ തയ്യാറാണ്. എനിക്ക് രക്ഷപ്പെടണ്ട, നോട്ടെ, ആര് വേണേ കൊന്നോട്ടെ, എന്നാലും നീ എന്നെ രക്ഷിക്കണ്ട. നിന്നെ ഞാൻ വിശ്വസിക്കില്ല. വിശ്വസിക്കണം, എന്നെ വിശ്വസിക്കണം. അങ്ങയുടെ ഉണ്ണിയെപ്പോലെ ഞാൻ അപേക്ഷിക്കുകയാണ്. എന്നോട് ക്ഷമിക്കണം, എന്നെ വിശ്വസിക്കണം. മതിയാക്കണോ, ഗംഭീരാവണ്ട അഭിനയം. മര്യാദയ്ക്ക് സ്ഥലം വിട്ടു, അല്ലെങ്കിൽ കൊന്നുകളയും ഞാൻ. മനുഷ്യന്മാർക്ക് ഇങ്ങനെ വിശ്വാസക്കേട് തുടങ്ങിയാൽ എന്ത് ചെയ്യും? യമാലിക, എത്ര ആട്ടിപ്പായിച്ചാലും രണ്ടിലൊന്ന് അറിയുന്നത് വരെ നമ്മൾ ഇവിടുന്ന് പോകുന്ന പ്രശ്നമേ ഇല്ല. തമ്പുരാൻ എങ്ങട്ടാ പോയെന്നറിയോ? തമ്പുരാൻ പള്ളിയറയില്ല, ചിലപ്പോ കിടന്നു നല്ല അസ്സൽ ഉറക്കായിരിക്കും. രാധ എല്ലായിടത്തും നോക്കിയത്രേ. ഇനിയിപ്പോ നീലഗിരിക്ക് വല്ലതും പോയിട്ടുണ്ടാവോ? നീലഗിരിക്ക് പോവുകയാണെങ്കിൽ എന്നോട് പറയേണ്ടതായിരുന്നല്ലോ. കാറുണ്ടോ ഷെഡില്? ഇനി ദൂരെ സ്ഥലത്ത് വല്ലതും കഥകളിക്ക് പോണ കാര്യം വല്ലതും പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇല്ല. വല്ലതുണ്ട് തുറന്നു പറയാവില്ല. നമ്മൾ പരസ്പരം ഇങ്ങനെ ഒരു വിളിച്ചെളി വേണം. എന്റെ മേനെ സത്യമായിട്ട് എനിക്കൊന്നും അറിയില്ല. വേറെ ആരാണ്ടോ എത്തിയെന്ന് പറഞ്ഞു? ആ, എനിക്കൊന്നും അറിയില്ല. ഒക്കെ ചെറിയച്ഛനും രവിവർമ്മയും കൂടെ ആലോചിക്കുന്നു, ചെയ്യുന്നു. ടിക്കറ്റ് കിട്ടിയ ഞാൻ മദ്രാസിന് പോകും. പിന്നെ എന്നോട് വന്ന് ഇങ്ങനെ കുശൂശിക്കൊന്നും വേണ്ട. ഒരു പൊല്ല പിന്നെ ഞാനില്ല. അത് കൊള്ളാം. പിന്നെ എനിക്കാണോ? ഇവനൊക്കെ കോലോത്തുന്ന പെണ്ണ് കൊടുക്കുന്നവരെ വേണം തല. ചിലരെയൊക്കെ ഒന്ന് വാട്ടി പിഴിഞ്ഞാ ചിലപ്പോ സംഗതി പുറത്തു വരും. എന്താ തിരുമേനി? അല്ല, ഇപ്പൊ എന്താ ചെയ്യാൻ വേണോനെ? നമുക്ക് പോലീസിലെ വിവരം അറിയിച്ചാലോ? ഞാനും ആലോചിച്ചു. ഒരു ദിവസം കൂടെ കാക്ക അല്ലേ? അതെ അതെ. എന്താ കുട്ടി ഇത്? വേളി നടക്കാൻ പോണോന്ന് അറിയുമ്പോ കരയേ. സരസ്വതി, മുല്ലപ്പൂ എത്ര വന്നിട്ടുണ്ട്? വേണാട്ടിന്ന് ചെറിയമ്പരാട്ടി വരുമ്പോ ഒന്നിങ്ങോട്ട് വരാൻ പറയണം കേട്ടോ. അമ്മയുടെ മുന്നിലിരുന്ന് ഇങ്ങനെ കരയാണ്ടിരിക്കൂ കുട്ടി. അച്ഛൻ തമ്പുരാൻ ഇന്ന് രാത്രിക്ക് മുമ്പ് എത്തും. അരുതാത്തതൊന്നും ആലോചിക്കണ്ട. വിരുന്നേരൊക്കെ വന്നിട്ടുണ്ട്. ആരെ? പുറത്തൂടെ വാ. ആ വെളുത്ത് പരന്ന ചൊങ്കനതാ, അതാണ് കബീർദാദ. ഗുജറാത്തിയാ, നല്ല മനുഷ്യനാ. അയാൾ അങ്ങേപ്പുറത്ത് നിൽക്കുന്നത് അയാൾ വലങ്കയ്യ, ചന്ദ്രനായർ മലയാളിയാ. അയാളും നല്ല മനുഷ്യനാ. അതിന്റെ ഇങ്ങേപ്പുറത്തുള്ളവനതാ, ഓന്റെ പേരെന്താന്ന് എനിക്കറിയില്ല. ചെറ്റ ചെറ്റാന്ന് പറഞ്ഞ പരമ ചെറ്റ. ഞാനേറ്റൊന്നും മുട്ടിയിട്ടുള്ളതാണ്. ഇവരൊന്നും മുമ്പ് കണ്ടിട്ടില്ലേ? ഇല്ല. ഇവരല്ലേ പരിചയപ്പെടേണ്ടത്. നല്ല മനുഷ്യരാ. പരിപാടിയൊക്കെ കൈയോണ്ട. ജപ്പാനിൽ പോയി മുറ പിടിച്ചതാ. യമാലിക്ക ഒന്നും ചെയ്യില്ലായിരിക്കും. അത് നോക്കണ്ട, ഇന്നെ തട്ടാമെന്നാണ് ഇന്നെ തട്ടും. ബിസൻസ് ബിസൻസ്, ബന്ധും രോഗിയൊക്കെ വേറെ. ഈ പഹന്മാരിവിടെ എന്നെത്തിന്നാ ഞാൻ നോക്കണേ. ചുരുങ്ങിയത് രണ്ടു മൂന്ന് ദിവസം മുമ്പെങ്കിലും വന്ന് ക്യാമ്പ് ചെയ്തിട്ടുണ്ടാവണം. സ്ഥലം ശരിക്കും പഠിക്കാണ്ട് കബീർ വരൂല. നമ്മളിപ്പോ എന്താ ചെയ്യാ? അത് ശരി, മുണുങ്ങി 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 കൗത്തു വരെ നരിന്റെ തൊള്ളലായന്റെ ചോദിക്കും. അപ്പൊ എന്താ ചെയ്യാന്ന്? അബ്ദുള്ള, എന്റെ മകനും പോയോ? അബ്ദുള്ള, അബ്ദുള്ള, ബോൾ, കമ്രാൻ കഹാ ഹൈ? മുജേ മാലൂം നഹി, കമ്രാൻ കഹാ ഹൈ നേ? എവിടെ കബീർ ഭായി? കബീർ ഭായി നഹി, തുമ്ഹാരെ ലിയേ തോ കബീർ കസായി ഹൈ. ബോൽതാ ക്യോ നഹി? മുജേ ഛോഡ് ദോ, ഞാൻ പറഞ്ഞു തരാം കഹാ ഹൈ നേ. സാലാ, ഹേയ്, ¡Me gusta!
അബ്ദുള്ള പഠിച്ചോ, നമ്മളെ കൂടെ ഉണ്ട്. തിരുമേനി, തിരുമേനി, എന്താ ഇതൊക്കെ? തമ്പുരാനെ നിങ്ങളെല്ലാം കൂടെ കൊന്നോ? നിലവറയുടെ താക്കോലാണ്, പോയി തുറന്നു നോക്കൂ. തമ്പുരാനെ, ആവു ദൈവം കാത്തു. മോളിൽ എന്തൊക്കെയാ സംഭവിച്ചത്? യുദ്ധമായിരുന്നു യുദ്ധം. ചെറിയച്ഛനും മരുമക്കളും റൗഡികളും ഒരു ഭാഗത്ത്, തിരുമേനിയും ചങ്കുണ്ണിയാരും വേറൊരു ഭാഗത്ത്. അടി എന്ന് പറഞ്ഞാൽ നല്ല പൊരിഞ്ഞടിയായിരുന്നു. ആരൊക്കെ എവിടെയൊക്കെയാ വീണെടുക്കുന്ന ഒരു പിടിയില്ല. ആരെങ്കിലും ചത്തറുണ്ടാവോ? അത് പറഞ്ഞു. സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് ജീവിച്ചിരിപ്പുണ്ടാവുമെന്ന് ഞാൻ കരുതി. എന്നെ കീഴ്പ്പെടുത്തി ഇതിനുള്ളിൽ കൊണ്ടുവന്നിടുമ്പോ കൊല്ലാനാവും തന്നെയാ ഞാനും കരുതിയത്. ഇപ്പൊ ബോധ്യമാവണു രക്ഷിക്കാനായിരുന്നു. ആരാണാവോ ഇത് ചെയ്തത്? അനന്തൻ അല്ല, അബ്ദുള്ള. രണ്ടും ഒന്ന് തന്നെ. മുഖം കാണിക്കാതെ പോകാൻ മനസ്സ് വന്നില്ല. മാപ്പ് പറഞ്ഞാൽ തീരുന്ന തെറ്റുകളല്ല ചെയ്തിട്ടുള്ളത്. എന്ത് പ്രായച്ചിത്തം ചെയ്യണമെന്നും എനിക്കറിയില്ല. ഈ കൊട്ടാരവും അന്തപുരവും എല്ലാറ്റിലുപരി അങ്ങയുടെ നല്ല മനസ്സും ഈ മ്ലേച്ഛൻ തൊട്ട് അശുദ്ധാക്കി. പുച്ഛിച്ചോളൂ, പണത്തിന്റെ അത്യാവശ്യം കൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊരു സാഹസത്തിന് ഞാൻ പുറപ്പെട്ടത്. ഓർമ്മ വയ്ക്കുന്നതിന് മുമ്പ് എനിക്ക് നഷ്ടപ്പെട്ട ബാപ്പയുടെ പേരിൻ്റെ മേൽവിലാസം മാത്രമേ എനിക്ക് സ്വന്തമായിട്ടുള്ളൂ. ബാപ്പ താമസിച്ചിരുന്ന വീടും സംഗീതോപകരണങ്ങളും എൻ്റെ ഉമ്മയുടെ തോരാത്ത കണ്ണീരുമാണ് എന്നെ ഒരു പാട്ടുകാരനാക്കിയത്. പക്ഷേ എങ്ങും എത്തിയില്ല. തീരാത്ത കടത്തി മുങ്ങിയപ്പോഴും എൻ്റെ ഉമ്മ എന്നോട് പറഞ്ഞു, ഈ വീട് വിട്ട് കളയരുതെന്ന്. ബാപ്പ ഇവിടെ നിന്നാണ് പാടിയത്. ഈ ചുവരുകൾക്ക് ബാപ്പയുടെ സ്വരം അറിയാം. ഈ സിത്താറിലും വീണയിലും ബാപ്പയുടെ വിരലോടിയതാണ്. പക്ഷേ പാവ ഉമ്മ, ബാപ്പ ജീവിച്ചു മരിച്ച ആ വീടിൻ്റെ തിണ്ണയിൽ കിടന്ന് മരിക്കാൻ എൻ്റെ ഉമ്മയ്ക്ക് കഴിഞ്ഞില്ല. ആ വീട് കടം തീർത്ത് സ്വന്തമാക്കാൻ എന്തും ചെയ്യാൻ ഞാൻ തയ്യാറായിരുന്നു. പക്ഷേ ഉദയവർമ്മ തിരുമനസ്സിനോടൊപ്പം ഉറങ്ങാൻ വരെ അർഹതയുണ്ടായിരുന്നിട്ടും ബാധ്യതകൾ മാത്രം ബാക്കി വെച്ച അമീർ ഖാൻ സാഹിബിന്റെ മകന് അങ്ങനെ എന്തും ചെയ്യാൻ കഴിയില്ലെന്ന് ഇപ്പൊ മനസ്സിലായി. കഴിയുമായിരുന്നെങ്കിൽ ബോംബെയിലെ വേശ്യാ തെരുവുകളിൽ ആ ബാപ്പയുടെ മകന് പാടി നടക്കേണ്ടി വരുമായിരുന്നു. തിരുമനസ്, ഞാൻ ചെയ്തുപോയ തെറ്റിന് ഒരു പഴയകാല സുഹൃത്തിന്റെ മകൻ എന്ന നിലയിൽ മാപ്പ് തരാൻ കനിവുണ്ടാകണം. അമീർ ഖാൻ സാഹിബിന്റെ മകനോട് ഞാൻ പുറത്തിരിക്കുന്നു. പക്ഷേ സ്ഥിരബുദ്ധിയില്ലാത്ത ഒരമ്മയോട് താൻ ആരുടെ പേരിൽ മാപ്പ് ചോദിക്കുക? ഒന്നുറക്ക കരയാൻ പോലും അറിയാത്ത എന്റെ മകളോട് താൻ എന്ത് ന്യായ പറയുക?
കൊല്ലം വിട്ട് മധുരയ്ക്ക് പോകുമ്പോ വിരഹിണി രാധയെ മറന്ന കണ്ണന്റെ കഥ പോലെ തന്നെയായി. തിരുമനസേ, മ്ലേച്ഛനും ദരിദ്രനുമായ ഒരു അബ്ദുള്ള അല്ലായിരുന്നു ഞാനെങ്കിൽ. മ്ലേച്ഛന്മാരൊക്കെ പടിക്ക് പുറത്തായില്ലേ, പൂണൂലിട്ടതുകൊണ്ടായില്ല. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മജ്ഞാനമുള്ളവൻ, ഈശ്വരനെ അറിയുന്നവൻ എന്നാണ് അർത്ഥം. സംഗീതം ഈശ്വരനാണ്, താൻ സംഗീതം അറിയാവുന്നവനാണ്. ഈ കൊട്ടാരവും എന്റെ സകല സ്വത്തുക്കളും ഞാൻ രാധയുടെ പേർക്ക് എഴുതി വയ്ക്കുകയാണ്. ഉണ്ണീന്ന് വിളിച്ചാൽ താൻ ഇനിയും വിളികേക്കുമെങ്കിൽ ഞങ്ങളെ ഉപേക്ഷിച്ചു പോകാതിരുന്നൂടെ. ആനന്ദം അനന്താനന്ദം ജഗദാനന്ദം സംഗീതം ആനന്ദം അനന്താനന്ദ ജഗദാനന്ദം സംഗീതം സംഗീതം സംഗീതം